हरे रामा राम राम हरे 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 कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे पुस्तक हरे कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे हरे सर्वत्र गोविंद नाम संकीर्तनम् सदा सर्वत्र गोविंद नाम संकीर्तनम् श्रीहरये नमः हरे गुरुवायूरप्पा शरणम् नारायण अखिल गुरो भगवन् नमस्ते
Sri Mullor Littevare Sharanam Sri Sarveshwara Mangalattappa Sharanam Sri Thalayakulattamme Sharanam Janaki Jeevanasmaranam Haranama Parvati Padaye Anjaneya Swami Ki Jai Jai Shri Radhe Shyam Gajananam Bhudaganadi Sevidam Kabidda Jembu Palasara Bhakshinam Umasudam Choga Vinashagaranam Namami Vigneshwara Pada Pankajam Pidambaram Karavirajita Shankha Chakra Kaumodaki Sarasijam Karuna Samudram Radha Sahaya Madhisundara Mandahasam Vatalaye Shamanisham Hridi Bhavayami Kujandam Jamaramedi Madhuram Madhuraksharam Arushya Kavidashakam Vande Valmiki Kokilam Sanandarupam Sakala Prabodham Anandadanamrta Parijatam Manushya Palpeshu Revisurupam Pranaumi Tunjathilu Madhyapadam Manojavam Maruta Tulya Vegam Jitendriyam Buddhimatam Varishtam Vatatmajam Vanarayuda Mukhyam Sri Ramadutam Shirasa Namami Yatra Yatra Raghunatha Kirtanam Tatra Tatra Gadamastakanjalim Bashpavari Paripurna Lojanam Marutim Namada Rakshasandagam Sri Anjaneya Swami Ki La Sajjanangalkkum Vinita Namaskaram Bhagavante Paramaya Karunyam Konde 15-amathe Divasathilekku Nammala Parayanam Etti Nikkana Inna 15-amathe Divasana Parayanam Cheyyunnathu Idhuvareyum Yathoru Buddhimuttukalum Thadassangalum Onnum Illathe Kande Namukku Ivide Aa Parayanam സമർപ്പിക്കാനായിട്ട് സാധിച്ചു. ഇതിനിടയ്ക്ക് ഇനി അടുത്ത 3 ദിവസങ്ങളിൽ രാവിലെ ആയിരിക്കും പാരായണം. 1 ബുധനാഴ്ച തിരുവോണോട്ടാണ്. അപ്പോൾ തിരുവോണോട്ടിൻ്റെ സമയത്ത് രാവിലെ 9:30 എത്തിയിട്ട് അന്ന് സാധാരണ നടക്കാറുള്ള ആ നാമജപവും അതുപോലെ രാമായണ പാരായണവും രണ്ടും ആ സമയത്ത് രാവിലെ ആയിരിക്കും. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ദീപാരാധനയൊക്കെ ഉണ്ട്. തൊഴാൻ സാധിക്കുന്നവർക്കൊക്കെ വന്ന് തൊഴാം. പിന്നെ അതിനുശേഷം വ്യാഴാഴ്ച തൊട്ടടുത്ത ദിവസം തന്നെ വ്യാഴാഴ്ചയും രാവിലെ തന്നെയായിരിക്കും നാമജപം. നമ്മുടെ സാധാരണ എല്ലാ വ്യാഴാഴ്ച നടക്കുന്ന നാമജപത്തോടു കൂടിയിട്ട് രാമായണ പാരായണമാണ്. അപ്പോൾ രാമായണ പാരായണം അത് 8:30 തുടങ്ങുക സാധാരണ പോലെ. തിരുവോണത്തിന് 9:30 തിരുവോണോട്ടുള്ളത് കൊണ്ട് 9:30 വ്യാഴാഴ്ച 8:30 തന്നെ തുടങ്ങും. എന്നിട്ട് 9:30 വരെ 9:30-10 മണി വരെ സാധാരണ പോലെ പാരായണം. അതിനുശേഷം നാമജപം. അപ്പോൾ അതിന് കണക്കാക്കണം എല്ലാവരും എന്ന് പറയണു. അതുപോലെ ഞായറാഴ്ച നമ്മുടെ ഈ ഇവിടെ ഒരു ഗ്രാമസമിതിയുടെ വകയായിട്ട് ഒരു രാമായണം പാരായണവും ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അത് ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് അവിടെ ആശുപത്രിയുടെ അടുത്തുള്ള ഒരു SNDP ഒരു ഹോള് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഈ ഞായറാഴ്ച ഇന്നലെ. അപ്പോൾ അവിടെ വച്ചിട്ടായിരിക്കും എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിൽ അവരുടെ ഒരു ചെറിയ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാമജപത്തിനും ഇവിടെ പാരായണത്തിനും വരണവരൊക്കെ അവിടെയും എത്തണം. അത് 4 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ 4 മണിക്കാവുമ്പോൾ ഇവിടെ നമ്മൾ 4 മണിക്കാണല്ലോ പാരായണം. അതുകൊണ്ട് അന്നത്തെ ദിവസം രാവിലെ അത് വേണമെങ്കിൽ ഒരു 8:30 9 മണിയായാലും കുഴപ്പമില്ല. നട അടക്കണേക്കാളും മുമ്പ് നമുക്ക് തുടങ്ങി വയ്ക്കാം. അത് കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ.
നടക്കുന്നതിന് മുമ്പ് വേണം. അപ്പോൾ ഒരു 9 മണി, ഞായറാഴ്ച 9 മണിന്ന് ആക്കാം. 9 മണി തൊട്ട് ആണ്. അങ്ങനെ 3 ദിവസങ്ങളിൽ രാവിലെയാണ് എന്നുള്ള കാര്യം കൂടി ചിലപ്പോൾ മറന്നു പോവും. അതുകൊണ്ടാണ് വൈകുന്നേരം 4 മണിക്ക് എല്ലാവരോടും അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറ്റില്ല, അവിടെ അങ്ങനെയില്ല. ഒരിത്തിരി ഏതെങ്കിലും ഒരു വിഷയം പാരായണം ചെയ്ത ഒരു ഭാഗം പാരായണം ചെയ്തിരുന്നു, ഒത്തിരി ഭാഗം മാത്രമേ ഉള്ളൂ. അത് അവർ പറഞ്ഞു എന്നുള്ളത് ഞാൻ ഇവിടെ അറിയിച്ചു എന്നേ ഉള്ളൂ. കാരണം ഞായറാഴ്ചത്തെ നിങ്ങളുടെ സൗകര്യം പോലെയാണ് അത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു എന്താ അതിൻ്റെ ഒരു ഗ്രാമം, അതിനെപ്പറ്റി അറിയണ്ടാവും അല്ലേ? അറിയില്ല അല്ലേ? അതെന്താ എനിക്ക്, അതിപ്പോൾ ശ്രീരാമകൃഷ്ണ സ്കൂളുകാരാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവരുടെ താല്പര്യം, നമ്മളും കൂടി അതിൽ പങ്കെടുക്കണം എന്നുള്ളത്. വരാൻ കഴിയണവർക്ക് ചെല്ലാം, അത് സന്തോഷമായിരിക്കും. ആ വിവരം കൂടെ അറിയിച്ചു അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പാരായണം ആരംഭിക്കാം. അധികം സമയമൊന്നും കളയാണ്ട് വേഗം വായിക്കാനായിട്ട് സാധിക്കട്ടെ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്നും ഇവിടെ ഇവിടെ നമ്മുടെ കൂടെ രാമായണ പാരായണത്തിന് സ്ഥിരമായിട്ട് വരാറുള്ള ഉഷ ചേച്ചിയുടെ മകൻ്റെ കുട്ടിക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ചേച്ചിക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ കുഞ്ഞുമോന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവരുടെയും നാമജപത്തിൽ ആ കുഞ്ഞുമോന് വേണ്ടിയിട്ടും പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുപോലെ നമുക്കിനി പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നമ്മളെ പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗം എന്നുണ്ടെങ്കിൽ ആ താരയോട് കൂടിയിട്ടുള്ള ആ ഉപദേശം, ആ ഭാഗമാണ് നമ്മൾ ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. താര അതീവ ദുഃഖിതയായിട്ട് തൻ്റെ ആ ദുഃഖം മുഴുവൻ ശ്രീരാമചന്ദ്ര പ്രഭു ആരാണെന്നുള്ള സത്യം അറിയും എങ്കിലും ആ ഭർത്താവിനോടുള്ള അമിതമായിട്ടുള്ള ആ ഭർത്താവിനോടുള്ള സ്നേഹം നിമിത്തവും തനിക്ക് വിരഹദുഃഖം നിമിത്തവും പറയണു, എന്നെയും കൂടി ഇതാ ഒരു ബാണത്തിന് ഇരയാക്കൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ആ ഭഗവാൻ താരയ്ക്ക് തത്വോപദേശം ചെയ്യും. കാരണം ആ താരയ്ക്ക് തത്വജ്ഞാനം ഉപദേശിക്കാനായിട്ട് കാരണം ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കാണ്ട് തന്നെ അങ്ങോട്ട് പറയണ അവസ്ഥയുണ്ട്. പൂർവ്വജന്മത്തിൽ അത്രയ്ക്കധികം തപസ്സോട് കൂടിയിട്ട് ആ ഈശ്വരനെ പൂജിച്ച അത്രയും ആ തപസ് ചെയ്തതിൻ്റെ ഒരു പുണ്യം ആ താരയ്ക്കുള്ളത് കൊണ്ടാണ് താരയോട് ഭഗവാൻ അങ്ങനെ പറയണത്. കാരണം അങ്ങനെ തപസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നാമം ജപിച്ചിട്ടോ നമുക്ക് അങ്ങനെ ഒരു പുണ്യം നേടിയിട്ടില്ലാത്തൊരു ജീവനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് കൊണ്ട് പ്രയോജനമില്ല, മനസ്സിലാവില്ല, അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ താരയ്ക്കത് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പറയണേ താരയോട് ഇതെല്ലാം എന്തിനാ ദുഃഖിക്കണേ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ താര ചോദിക്കുന്നു ജീവൻ നിത്യനാണെന്നും
സച്ചിദാ മറ്റേത് വെറും ശരീരമാണെന്നൊക്കെ പറഞ്ഞു, അപ്പൊ സുഖദുഃഖമുള്ള ആയിട്ടുള്ള ബന്ധം ആർക്കാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തരണം എന്ന് ചോദിക്കാനിടയായി. നമ്മളിപ്പോൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അത് വേണ്ടതുപോലെ ഉൾക്കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയണം. അപ്പം അതുവരെ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് ആ ദുഃഖം കൊണ്ട് പറഞ്ഞ ആ വാക്കുകളൊക്കെ അതിൻ്റെ ഭഗവാൻ പറഞ്ഞത് വേണ്ട രീതിയിൽ ആ താരം മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്യന്തം രഹസ്യമായുള്ളത് ധന്യെ എന്ന് വിളിച്ചിട്ടാണ് പറയണത് ശ്രീരാമചന്ദ്ര പ്രഭു. കാരണം അത്രയും ആ ധന്യയായിട്ടുള്ള ഒരു ജീവനാണ്, തപസ്സുകൊണ്ട് പൂർവ്വജന്മത്തിൽ ചെയ്ത തപസ്സിൻ്റെ ഫലം കൊണ്ടാണ് അതൊക്കെ ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ രഹസ്യമായുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ പാരായണം ചെയ്തത്. ഇതെല്ലാം കേട്ടതോടുകൂടിയിട്ട് താരയുടെ ആ മോഹം ഇല്ലാണ്ടായി, ദേഹാഭിമാനം നിമിത്തമുള്ള ദുഃഖമൊക്കെ ഇല്ലാണ്ടായി, ആത്മാനുഭൂതി കൊണ്ട് സന്തുഷ്ടയായി തീർന്നു, ജീവൻ മുക്തയായിട്ട് തീർന്നു എന്ന് പറയണു. അപ്പം പറയണു ആ ഭഗവാനോട് കൂടിയിട്ട് അല്പസമയത്തേക്കുണ്ടായ സംഗമം കൊണ്ട് ഒരു സ്ത്രീയാണെങ്കിലും ആ പരമഭക്തിയായിട്ട് മായാബന്ധങ്ങൾക്കൊക്കെ മുക്തിയായിട്ട് തീരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിക്കിലും പറയണു ആ രാമനാമത്തിൻ്റെ മഹത്വം, സത്സംഗത്തിൻ്റെ മഹത്വം. അതിനുവേണ്ടി തന്നെയാണ് രാമായണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ആർക്കും ഉപേക്ഷിക്കാൻ സാധിക്കാത്തതാണ് എന്ന് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കേണ്ട ഏക ഗ്രന്ഥം തന്നെ പറയാം രാമായണം. കാരണം ഈ രാമായണം കർക്കിടക മാസത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നു. അപ്പം നമ്മൾ അല്ലെങ്കിലും പറയും കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ദുർഘടം നിറഞ്ഞ മാസമാണ് എന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അധികമായ വർഷവും ദാരിദ്ര്യവും രോഗങ്ങളും അതിനനുസരിച്ചൊക്കെ വന്ന് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലത്ത്, അപ്പോൾ ആ സമയത്ത് ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രാമായണം കർക്കിടക മാസത്തിൽ എന്നുള്ളൊരു ഭാവം വന്നത്. ശരിക്കും ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് ഈശ്വരനെ ആശ്രയിക്കണമെന്ന് വെച്ചാൽ സംസാര ദുഃഖത്തിൽ പെട്ടിട്ട് നമുക്ക് അത്യന്തം നിവർത്തിയില്ലാണ്ട് വരികയാണ് അല്ലേ. അതുവരെയുള്ള ആ സമയത്തൊക്കെ നമ്മളെന്താ ചെയ്തത്, നമ്മൾ നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും കാര്യങ്ങൾക്കും വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് കർക്കിടക മാസത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കൃഷി ചെയ്യാനും പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അതുപോലെയുള്ള ഒരു ദുരിതം, രോഗങ്ങളെ കൊണ്ട് ദുരിതം വരുമ്പോൾ ഈശ്വരനെ ആശ്രയിക്കുന്നു. ഇത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അതെ, നമ്മൾ ജനിച്ചും മരിച്ചും അനേകം കർമ്മഫലങ്ങളെ കൊണ്ട് നേടിയിട്ട് നമ്മൾ ഒന്നിൽ നിന്നും രക്ഷപ്പെടാണ്ട് ആകെ ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കൊണ്ട് വലയുമ്പോൾ നമുക്ക് ഏക ആശ്രയം ആരാണ്? ഈശ്വരനെയാണ് ആശ്രയിക്കേണ്ടത്. അതായത് അജ്ഞാനം കൊണ്ട് അജ്ഞാനത്തിൻ്റെ ഇരുട്ട് കൊണ്ട് നമ്മൾ മൂടിക്കഴിഞ്ഞു, ഇനിയൊരു വെളിച്ചം വേണമെങ്കിൽ ജ്ഞാനം ഉണ്ടാവണം, അറിവുണ്ടാവണം, അതിന് ഈശ്വരനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇതിലധികം സ്തുതികളും നാമജപത്തിൻ്റെ മഹത്വമാണ് പറയുന്നത്. അങ്ങനെ സ്തുതിച്ചും നാമം ജപിച്ചും ഈശ്വരനെ അടുത്തറിയുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ കരികൽമഷങ്ങളൊക്കെ നീങ്ങി മനസ്സ് തെളിയും അല്ലെ. കർക്കിടം കഴിഞ്ഞ് ചിങ്ങ്യം വരണ പോലെ മനസ്സ് തെളിഞ്ഞു കഴിഞ്ഞാൽ ദാ ആ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ പരിപൂർണ തമനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ്റെ കഥകളെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ചിങ്ങമാസത്തിൽ നമ്മൾ ആ ഭഗവാന്റെ കഥകളാണ് ഭാഗവതം, അതുപോലെ തന്നെ കൃഷ്ണഗാഥ തുടങ്ങിയിട്ടുള്ള ഭാഗവതമൊക്കെ മൂലമാണ്. അപ്പോൾ അതിൻ്റെ മലയാളം ഉണ്ട് എഴുത്തച്ഛൻ എഴുതിയത്. ഇതൊന്നും പോരാതെ കണ്ടതാ കൃഷ്ണഗാഥ ചെറുശ്ശേരി വളരെ ലളിതമായി എഴുതിയ ആ ദശമസ്കന്ധത്തിലെ ബാലലീലകളൊക്കെയുള്ള ആ കഥകൾ, ഇതൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്യുക. കാരണം ഉള്ളിൽ ചിത്തശുദ്ധി വന്ന് ഈശ്വരനാമം കൊണ്ട് മനസ്സ് തെളിഞ്ഞാൽ മാത്രമേ ഈശ്വര പ്രേമം നമുക്കുണ്ടാവുള്ളൂ. ഈശ്വര പ്രേമം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കഥകളിലും ആ ലീലകളിലും ഒക്കെ നമുക്ക് രതി വരുള്ളൂ. ഭാഗവതത്തിൽ തന്നെ ആദ്യം തന്നെ ധാരാളം കഥകളിലൂടെ നമ്മളെ കൊണ്ടുപോയി, പിന്നെ അവസാനം ദശമസ്കന്ധം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സ്കന്ധങ്ങളിലൂടെ നമുക്ക് എന്താ പറഞ്ഞു തരണേ ആ മുക്തിക്കുള്ള മാർഗങ്ങളും അങ്ങനെയുള്ള ആ ഒരു തത്വോപദേശങ്ങളാണ് പിന്നെ അവിടെ വരണത്. അപ്പോൾ അത് ആ തത്വോപദേശം ബോധിക്കേണ്ട അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചിട്ടാണ് അത് പറയണത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പറയണു
നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം, എല്ലാ പാപങ്ങളും നശിക്കാൻ നാമം ജപിക്കുക മാത്രമേ വഴിയുള്ളൂ, ആ നാമജപത്തിലൂടെ മാത്രമേ എത്തുള്ളൂ. നൂനപ്പം രാമായണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാൻ, ആ ഈശ്വരനിൽ പരമപ്രേമ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിലെ ഓരോ ഭാഗത്ത് ഓരോരുത്തരെ പറ്റി കുറിച്ചിട്ട്, അതായത് ആ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അവതാരത്തിന് മുമ്പ്, നിങ്ങളൊക്കെ ഈശ്വരന്മാരോട് പറയേണ്ടത് അല്ലേ, ഇവരൊക്കെ ദേവതമാരാണ് ഓരോ ഭാവത്തിൽ വാനരന്മാരായിട്ടൊക്കെ ജനിച്ചിട്ടുള്ളത്, നിങ്ങളൊക്കെ ഓരോരോ രൂപമെടുത്തിട്ട് ഞാൻ ശ്രീരാമനായിട്ട് ജനിക്കാം, അപ്പം നിങ്ങളൊക്കെ ആ വാനരന്മാരായിട്ട് ജനിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ആ വാനരന്മാരായിട്ട് വന്ന് ജനിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ ഭഗവാൻ തന്നെ ആ ഈശ്വരഭാവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് ഇതാ വേഷം കെട്ടിച്ച് ഈ നാടകം മുഴുവൻ ആടണത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെപ്പോലെയുള്ളവരുടെ ജീവിത നാടകത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളല്ലെങ്കിൽ ജനിക്കുക മരിക്കുക ഇങ്ങനെ നടക്കും. അതിനെ അവസാനിപ്പിച്ച് നമ്മളെ നാടകത്തിനൊരു തിരശ്ശീല ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്, ആ മായയാകുന്ന ആ തിരശ്ശീലയെ നീക്കാൻ വേണ്ടിയിട്ട് ഇതാ ഭഗവാൻ അത്യത്ഭുതമായ ലീലകളാടുന്നു. അതിന് നമ്മളെപ്പോലെ ഒരാളായിട്ട് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് ലീലകളാടുന്നത്. അങ്ങനെയുള്ള ആ മഹത്തായിട്ടുള്ള ഗ്രന്ഥം രാമായണം ഇത് പാരായണം ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ആ രാമായണത്തിൻ്റെ മഹത്വം, അത് പാരായണം ചെയ്യണതിൻ്റെ ഗുണം, അത് പാരായണം ചെയ്യാം. ഇപ്പം നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ എത്രയെത്ര ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്ത സുകൃതങ്ങളുടെ ഫലമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്ഥലത്തും ഏതൊരു ക്ഷേത്രങ്ങളിൽ പോയി നോക്കിക്കോളൂ, ഇതുപോലെ സത്സംഗം നടക്കണമൊക്കെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പറയാണ് കർക്കിടക മാസമായിട്ട് എല്ലാ ദിവസവും ഇവിടെ പ്രസാദൂട്ട് നടക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാത്തിലും വെച്ച് അതിന് എല്ലാവരും വന്നു എന്നിരിക്കും. കാരണം ഭഗവാന്റെ പ്രസാദം കഴിച്ചാൽ അത് നല്ലതാണ് എന്നുള്ളൊരു ഭാവമാണ്. അധികം ആൾക്കാർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് അങ്ങനെ പട്ടിണിയോ പരിവേഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തവരാരുമില്ല. പക്ഷേ ഒരു പ്രസാദം ഇട്ടുണ്ടെന്നുവെച്ചാൽ എല്ലാവരും വന്ന് ആ പ്രസാദം ഇട്ട് കഴിച്ചിട്ട് പോകും, ഭഗവാന്റെ പ്രസാദം കഴിക്കാം എന്നുള്ള ഒരു ഭാവത്തിൽ വന്ന് കഴിച്ചിട്ട് പോകും. എന്നാൽ ഇപ്പുറത്തത് ആ സത്സംഗം നടക്കണമെങ്കിൽ അവർക്ക് വരാൻ തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ജീവന് അവിടെ വന്നിരിക്കാനുള്ള അത്രയ്ക്ക് ആ ഒരു അവസ്ഥ, ആ ഒരു അതിനും വേണമല്ലോ ഒരു ജന്മസുഹൃതം. ആ സുഹൃതം ലഭിച്ചിട്ടില്ല, അഥവാ വന്നിരുന്നാലും നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവന്നിരുത്തിയാലും ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരവസ്ഥ. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് നിത്യവും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിലും എത്രയെത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഏറ്റവും വലിയ കരുണാകടാക്ഷമാണ്, കൃപാകടാക്ഷമാണ്, മുജന്മത്തിൻ്റെ ആ സുഹൃതത്തിൻ്റെ അനുഭവമാണ്. അപ്പം അത് ഏത് കുലത്തിൽ ജനിച്ചോട്ടെ, ഏത് ജാതിയിൽ ജനിച്ചോട്ടെ, എങ്ങനെയുള്ള വീടുകളിൽ ജനിച്ചോട്ടെ, ഏതവസ്ഥയിൽ ജനിച്ചോട്ടെ, അങ്ങനെ നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് നമ്മളെല്ലാവരും ആ കൃഷ്ണ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമുക്കൊരൊറ്റ കുടുംബമേ ഉള്ളൂ. കൃഷ്ണ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവത് പ്രേമം മാത്രമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ ഗൃഹത്തിലെ ഗുരുവായൂരപ്പൻ്റെ ആ ത്രിലോകി ഗൃഹസ്ഥൻ്റെ ആ ഗൃഹനാഥൻ്റെ കുടുംബത്തിൽ പെട്ടവരാണ് എല്ലാവരും. അപ്പോൾ അവിടെ ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല, അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാഗ്യം സിദ്ധിച്ചതാണ്. അന്യ ഇപ്പോൾ ആൾക്കാർക്ക് അറിയണില്ല, നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്ന ആഹാരം മുഴുവൻ ഈശ്വരപ്രസാദമാണ് അല്ലെ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്കത് ലഭിക്കുന്നത് അല്ലെ. ഏതെല്ലാം വിധത്തിൽ ഇവിടെ നിന്നൊക്കെ വന്നെത്തണം ഭക്ഷണം എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പിടി ചോറുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറയുന്നു നമ്മൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കണ അരി നമ്മൾ തന്നെ പ്രയത്നിച്ചു. ഇപ്പോൾ എത്രയോ പേരുടെ പ്രയത്നങ്ങളാണ് ഏതോ നാട്ടിലുണ്ടാക്കുന്ന അത് ആ ഒരു നെല്ല് അരിയായി തീരാനായിട്ട് അത് കൃഷി ചെയ്ത് അത് അരിയായി തീരാൻ എത്ര പേരുടെ പ്രയത്നം ഉണ്ടാവും. അത് കഴിഞ്ഞ് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ എത്ര വണ്ടികളും കാര്യങ്ങളും, അങ്ങനെ എത്ര പേരുടെ പ്രയത്നം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഓരോരോ സ്ഥലത്തേക്ക് അത് എത്തിച്ചിട്ട് എത്ര അങ്ങനെ എത്ര മാറി മറിഞ്ഞിട്ടാലും നമുക്ക് രണ്ട് പറ്റ് ഈ കഴിക്കാൻ യോഗ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരണം. ആലോചിച്ച് നോക്കുക എത്ര അത്ഭുതമാണെന്നുള്ളത്. അപ്പോൾ അതും ഈശ്വരൻ്റെ ആ പ്രസാദം തന്നെയാണ്. നമ്മളിവിടെ ഭഗവാനെ പൂജിച്ച് അവിടെ വിളമ്പണത് മാത്രമല്ല പ്രസാദം, എല്ലാം
ഈശ്വരൻ്റെ പ്രസാദം തന്നെയാണ്, നൈവേദ്യം തന്നെയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ യജ്ഞഭുക്കായിട്ടുള്ള ഭഗവാനെ നമ്മൾ സമർപ്പിക്കണം. നൈവേദ്യമാണ് അത്. അതുകൊണ്ടാണ് അകത്തേക്ക് കഴിക്കുന്ന എല്ലാം വാക്കാവട്ടെ, അകത്തേക്ക് വാക്കുകളായാലും അതെ, ഉള്ളിൽ നിന്ന് വരുന്നത് ഉള്ളിലേക്ക് കഴിക്കണത് നന്നായാലേ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ നന്നാവുള്ളൂ എന്ന് പറയും. അത് വെറുതെ പറയണതല്ല. മദ്യം സേവിച്ച് നടക്കണ ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും സാത്വികമായ ഭക്ഷണം കഴിച്ചിട്ട് ഈശ്വരൻ്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും തമ്മിൽ വ്യത്യാസമില്ലേ? കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഉറക്കെ പറഞ്ഞ് പൊട്ടിക്കരിയണ ഒരവസരം ഉണ്ടായി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം, ആ കൊച്ചു കുഞ്ഞിനെ അതിനെ എല്ലാവരും അതിനെപ്പറ്റി ഇവിടെ വിസ്തരിക്കാനുള്ള ഒരു മനസ്ഥിതിയില്ല. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്ത് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത് എന്ന് പറഞ്ഞതാ അന്യ നാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്ക് വരുന്നവരെയൊക്കെ അത് ആക്ഷേപിക്കുന്നു. അവർ അവരുടെ ആഹാരത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് അവരിവിടെ ജോലിക്ക് വന്നത്. പക്ഷെ അവരെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം കുറച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ അവർക്ക് മദ്യവും അതുപോലെയുള്ള മയക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ പാട്ടിലാക്കി അവരെ ആ ആസുരിക ഭാവത്തിലേക്ക് നയിച്ചവർ, അവരെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവരൊക്കെ ഇത് അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ. അവനവൻ്റെ ആ നിലനിൽപ്പ് മാത്രം, ബാക്കിയുള്ളത് എങ്ങനെയായാലും വേണ്ടില്ല എന്നുള്ളത്. പക്ഷേ സ്വന്തം ഗൃഹത്തിൽ ഒരനുഭവം വരുമ്പോൾ മാത്രമേ ഓരോരുത്തരുള്ളൂ. നമുക്കിതിപ്പോൾ പേപ്പറിൽ വായിച്ച് കളയാം, അത് കഴിഞ്ഞു. രണ്ട് ദിവസം കഴിഞ്ഞാൽ വേറൊരു വാർത്ത വന്നാൽ അതിൻ്റെ പിന്നാലെ പോയി. എത്ര ദുഃഖം ഓരോ ഗൃഹത്തിലുള്ളവരും അനുഭവിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവണത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ അനന്തരഫലം തന്നെയാണ്, ആ കർമ്മപ്രാരാബ്ദം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ ശാശ്വതമായിട്ട് ഈശ്വരനെ ആശ്രയിക്കുക മാത്രമേ ഉള്ളൂ. ഈശ്വരനെ ആശ്രയിക്കുന്ന ഒരു ജീവൻ്റെയും മനസ്സ് ഇങ്ങനെ വികലമായിട്ട് പോവില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ തോന്നില്ല, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ തോന്നില്ല. എല്ലാവരെയും ഇപ്പോൾ എല്ലാ ഈ ശ്രീ വൈഷ്ണവിലുള്ള ഒരു കുറച്ച് പേരുണ്ട്, അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരെയും രാധ രാധയായിട്ടാണ് കാണുക, മാതാവായിട്ട്. അമ്മയുടെ കൊച്ചുകുട്ടികൾ മുതൽ വലിയവരെ വരെ രാധാറാണിയായിട്ട് കാണും. അങ്ങനെ ഈശ്വരനായിട്ടാണ് കാണുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങളും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ആ നവരാത്രിക്ക് പൂജിക്കുന്നത് എങ്ങനെയാണ്? കുട്ടികളെ ഓരോ ദിവസവും, അപ്പോൾ എല്ലാവരും പറയും മനുഷ്യനെ പൂജിക്കേണ്ട കഥമാണ്. ആ കുട്ടികളെ പൂജിക്കുന്നപ്പോൾ കൊച്ചുകുട്ടികളെ വച്ചിട്ട് ഓരോ ദിവസവും അങ്ങനെ സ്ത്രീകളെ പൂജിക്കുമ്പോൾ നാരീ പൂജ ഉണ്ടാവുമ്പോൾ, ഈശ്വരനായിട്ട് കാണുമ്പോൾ, അമ്മയായിട്ട് കാണുമ്പോൾ, അങ്ങനെയുള്ള മനസ്സിൽ എവിടെയാണ് ആ അമ്മയോട് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ തോന്നുക? ഇതൊന്നും ഇല്ലാണ്ട് മനസ്സിനെ വികല്പമാക്കുന്ന പലതും കണ്ടും കേട്ടും, അത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അതിനൊക്കെ ഉള്ള എല്ലാ വഴികളും നമ്മൾ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. കാരണം ഇനി പോണ പഠിപ്പൊക്കെ ആ മൊബൈൽ കൂടിയാണ് പോണത്. ആ മൊബൈൽ തുറന്നാൽ എത്ര എന്തെല്ലാം അതിൽ അനാവശ്യമായ കാര്യങ്ങൾ കുട്ടികൾക്ക്, കാരണം അവരുടെ പ്രായത്തിൻ്റെ പക്വത ഇല്ലാത്തപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സ് വികല്പാവുകയാണ്. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇനി വരാൻ നടക്കാൻ പോകണു എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആദ്യമേ തന്നെ ആ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി ഈശ്വരൻ്റെ ഭാവത്തിനെ മനസ്സിലാക്കി ആ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ചെറുപ്പത്തിലെ തൊട്ട് അങ്ങനെ ഒരു ഭാവം നമ്മളുള്ളിൽ വളർത്തണ്ടേ? അതിനൊക്കെയല്ലേ ഈ രാമായണം നമുക്ക്. ഇത് എല്ലാ കുഞ്ഞ കർക്കിടക മാസത്തിൽ മാത്രമൊന്നുമല്ല, ഓരോ ദിവസവും വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഇതാ ഒരു കുറച്ച് ഭാഗങ്ങൾ രാമായണത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് വികല്പമായിട്ട് ചിന്തകൾ ഉണ്ടാവുക? ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് അത് ഇതൊക്കെ നമുക്ക് ഓരോ തവണ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിലതൊക്കെ ചിന്തിക്കാറാവണം. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. കാരണം ചില കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഭഗവാനാണ് പറയിക്കണത്. അപ്പോൾ അത് പാരായണം ചെയ്യാം എന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങൾ ആ ഭഗവാൻ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇത് പറയിപ്പിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കണത് നമുക്ക് വേണ്ടിയിട്ടാവണം എന്നില്ല, വേറെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒരു ജീവനെങ്കിലും അത് പ്രയോജനപ്പെടാൻ വേണ്ടി ഭഗവാൻ്റെ ഇച്ഛയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും
ഇവിടെ പറയുന്ന വാക്കുകളോ ഒന്നും അനാവശ്യമല്ല. കാരണം അത് പറയണത് നമ്മളെ ബോധിപ്പിക്കേണ്ട ഈശ്വരനാണ്. നമ്മൾ നമ്മളുടേതായ ഒരു അഭിപ്രായത്തിൽ സ്വന്തം ഇഷ്ടത്തിൽ ഇവിടെ ഒന്നും പറയണില്ല, പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയാമെന്ന് വെച്ച് കാണാണ്ട് പഠിച്ചു വന്നാലും പറയാൻ സാധിക്കില്ല. അത് അനുഭവം കൊണ്ട് പറയുക. ഇത് നല്ല ഭംഗിയിൽ നല്ല പ്രഭാഷണമായിട്ട് പറയണമെന്ന് വിചാരിച്ച് ഒരുപാട് ഞാൻ കാണാപ്പാടം പഠിച്ച് ശ്രമിച്ചിട്ടുണ്ട്. കാരണം തന്നെത്താനിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ധാരാളം വരും. ഭഗവത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ കഥ പറയുമ്പോൾ എത്രയെത്ര കാര്യങ്ങളാണ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരിക. അതൊക്കെ മറ്റുള്ളവരോട് പറയണമെന്ന് പറയുമ്പോഴേക്കും അത് പിന്നെ വന്നത് പിന്നെ വരില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ എഴുതിയൊക്കെ വെച്ച് കാണാണ്ട് പഠിച്ചു നോക്കി. പക്ഷേ ഓരോ പറയാനും കേൾക്കാനും ഉള്ള യോഗം ഓരോ സ്ഥലത്തിനും കാലത്തിനും ദേശത്തിനൊക്കെ അനുസരിച്ച് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. ഒരിക്കലും പറയാം. അപ്പം നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ഒന്നും ഇവിടെ പറയണില്ല. ഒക്കെ ഈശ്വരേച്ഛയ്ക്കനുസരിച്ചിട്ടാണ് പറയണത്. എല്ലാം ഭഗവാന്റെ ആ നിശ്ചയത്തിനനുസരിച്ചിട്ടാണ്. ഇവിടെയുള്ള പാരായണം പോലും അങ്ങനെയാണ്. നമുക്കിപ്പോൾ നന്നായി വായിക്കണം എന്ന് വിചാരിച്ച് കാണാണ്ട് പഠിച്ച് വായിച്ചാലും നമ്മുടെ ഓരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ചിട്ടേ അത് വരുള്ളൂ. അല്ലാണ്ട് നമുക്ക് സാധിക്കില്ല, അത് വരണില്ല. എന്ത് ചെയ്യാൻ? അപ്പോൾ അത്രയ്ക്ക് ഒരു അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അത് നമുക്ക് അനുഭവമായിട്ട് തീരും. അത് ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് അല്പമെങ്കിലും ദാ ഇവിടെ ഇരുന്നിട്ട് ഈ രാമായണം ഇങ്ങനെയെങ്കിലും വായിക്കാനും നിങ്ങളോട് കഥ പറയാനും സാധിക്കണത്. ഭഗവാന്റെ കഥകൾ ഇരുന്ന് പറയാൻ ഒരുപാട് കൊതിച്ച് നടന്നൊരു കാലമുണ്ട്. അന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഭഗവത് കഥകൾ പറയാനും കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള എന്നെ കൊണ്ട് പറയിപ്പിക്കും ഭഗവാനിന്. ശരിക്കും അതെ. എന്നാൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഭാഗവതം വായിക്കാൻ പഠിക്കും. എന്നിട്ട് വായിക്കാൻ പഠിച്ചിട്ട് ആ ഭാഗവതം വായിച്ച് സപ്താഹ വേദികളൊക്കെ ഇപ്പോൾ ധാരാളം ഉണ്ടല്ലോ, അങ്ങനെ വായിക്കാൻ പോകാം എന്നൊക്കെ. പക്ഷെ അതിന് തോന്നണ്ടേ? അതിനുള്ളൊരു സുഹൃത്തല്ല എന്ന് പറഞ്ഞാൽ തോന്നണ്ടേ? വായിക്കാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, അത് വായിച്ച് പഠിക്കാൻ തോന്നണില്ല. എന്ത് ചെയ്യാൻ? എത്രയോ പരിശ്രമിച്ച് നോക്കി ഞാൻ, അത് തോന്നണില്ല. അതേസമയം ഭഗവാന്റെ കഥ പറയാൻ വെച്ചാൽ അതൊരു കൊതിയാണ്. പല സ്ഥലത്തേക്ക് മുമ്പ് ഞാനിങ്ങനെ അത്രയും അത്ഭുതപ്പെട്ടിട്ട് പോയി എന്ത് ഭഗവാനെ അവിടെ ചെന്ന് പറയും ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ബാലലീലകൾ, കൃഷ്ണകഥകൾ, കൃഷ്ണപ്രയം അത് മാത്രമേ പറയുള്ളൂ. ഒരു നമുക്കൊരു ഇന്ന ഭാഗം പറയണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ഇത് പറഞ്ഞു തരില്ല. അപ്പം എന്തെങ്കിലും ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ എന്ന് പറയും. അപ്പം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കൂടി പറയാൻ എനിക്ക് അറിയില്ല. ഇഷ്ടം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതെങ്ങനെ പറയണമെന്ന് അറിയില്ല. അപ്പോൾ ആ ഭഗവാൻ തന്നെ ഓരോ സമയത്ത് ഓരോന്നും പറയിപ്പിക്കുന്നു. അത് ആർക്കൊക്കെയോ വേണ്ടി പറയിപ്പിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഉള്ളിലും അത് എനിക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ഇതൊക്കെ നിങ്ങളെപ്പോലെ ഞാനും കേൾക്കാറുണ്ട്, കുറച്ച് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇന്നലെ അതിനിടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തപ്പോൾ പാരായണ ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയി. അതെന്താണെന്നറിയില്ല, ഇത് തന്നെ തന്നെ നിന്ന് പോയി. അങ്ങനെ ഒരവസ്ഥയല്ലേ. അതും എന്താണെന്നും നിശ്ചയമില്ല, അതും ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് പാരായണം ചെയ്യാം. ഒരു ഇത്തിരി നേരം വൈകി, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ ഇതൊക്കെ ഭഗവാൻ നിശ്ചയിച്ച നേരാണെല്ലാം. ഹരേ കൃഷ്ണ. ജാനകീ ജീവനസ്മരണം. ഹരേ രാമ ഹരേ രാമ. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജാപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദികർമ്മങ്ങളെ പുണ്യാവര്യന്തമാഹന്ത ചെയ്ക നീ രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവാമൊരുക്കിത്തുടങ്ങിനാൻ സൗമ്യമായുള്ളൊരു താരയും പുത്രനും സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരൂപമാദ്യപ്രധാനന്മാരും പൗരാജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശസ്ത്രോക്ത മാർഗേണ കർമ്മം കഴിച്ച ധാനത്വാചകാമാരഘൂതമാസന്നിധോ
മന്ത്രികളോടും പ്രണമ്യ പാദാംബുജ മന്ദർമുദ പറഞ്ഞാൻ കവി പുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊൽകവേണമിനി പൂജ്യനാകും നിൻ തിരുവടി സാദരം ദാസനായുള്ളോരടിയനി തവ ദാശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശ ദേപാദ പത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചൊരു ചെയ്തു രഘുത്തമൻ നീ തന്നെ ഞാനതിന്നില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശുമോ മമാജ്ഞയ രാജാധിപത്യം നിനക്കു തന്നേ നീ പൂജ്യനായി ചെന്ന അഭിഷേകം കഴിക്ക നീ നൂനാമൊരു നഗരം പോകുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർത്ഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാർത്ഥം അഭിഷേചയ പ്രഭോ സർവാമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊൽക നീ അദ്രീശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചാതുർമാസ്യമാകുലാൽ പിന്നെ വരിഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ തന്നങ്കീതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമാസഖേ അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യാസുഖത്തോടു ധാരാത്മജായി സമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഏകേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പയ്യപുരീബുക്കഭിഷേകവും ചെയ്തു തന്നു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ സോദരനോടു പ്രവർഷണാഖ്യേ ഗിരവു സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതാമുദാശിഖരം പ്രവേശിച്ചു നിന്നു നിന്ന നേരമൊരു ഗഹ്വരം കാണായി സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്ജലം വദാവരീഷിമാതപാവാരണം പാദാവ വൃന്ദാവലമൂലസഞ്ചിതം തത്രൈവ വാസായരാരോചയാമാസ സൗമിത്രിണാ രാമ ശ്രീരാമഭദ്രൻ മനോഹരൻ യോ സിദ്ധ യോഗാദ്രാതിഭക്തജനം തഥാമധ്യവേഷം കൊണ്ടു നാരായണൻ തന്നെ പക്ഷി മൃഗാദീരൂപം ധരിച്ചന്വഹം പക്ഷിദ്വജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാവരജംഗമങ്ങാജാതികളെ വരും വേദ ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധി വിരതനായ കാന്തദേശേ മരുവുന്ദ ശന്തരെ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിനാൻ കേൾക്കയാൽ ആഗ്രഹം പാരം ക്രിയാകർമ്മമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമീകൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ നാരദാവ്യാസവിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നതെന്തു എന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദാമുപദേശിച്ചരുളണം ലോകൈകനാഥ ഭവാനരുൾ ചെയ്യിലോ ലോകോപകാരമായ ലോകോപകാരകമാകയുമുണ്ടല്ലോ ലക്ഷ്മണനേവം ഉണർത്തിച്ച നേരത്തു ദർശനേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു കേൾക്ക നീ എങ്കിൽ മത്പൂജാവിധാനത്തിൽ ഓർക്കിൽ അവസാനമില്ലെന്നറിയുക നീ എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചരാപൂർവം ആരാധിക്കമാമെടോ ഹൃത്കമാലത്തിങ്കൽ ഹൃത്കമാലത്തിങ്കലാകിലൂമാം പുന അഗ്നിഭവാങ്കൽ ഭവാങ്കൽ ആകിലൂമാമെടോ മുഖ്യ പ്രതിമാദികളിൽ ഒന്നില എന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമാമെത്രയും ദേവതന്ത്രോക്തങ്ങളായ ആയ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മല്ലേപനാദി വിധി വഴി
വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയേ മുലാമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സുകർമ്മണ ശുദ്ധാർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ ആചാര്യനായതു തന്നെയാണെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാമനം ചെയ്യുക ശിലയാം പ്രതി മാസുശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജ്ജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു ജീവിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂ മറിയുക നീ മുഖ്യപ്രമേ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിയുക നീ അഗ്നൗജയി യജിക്ക ഹവിസ്സുകൊണ്ടാതരാലർക്കനേ സണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതി പ്രിയം ഗന്ധപുഷ്പാക്ഷത അക്ഷത ഭക്ഷ്യ ഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനിടോ വസ്ത്രാജിനകുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സന്മുഖേ ചന്ദനായി ചെന്നിരുന്ന വിർമുദാലിപന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ്ക മമാമൂർത്തി മമാമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടേ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണാവാകെ കുസുമാദികളെല്ലാം അക്ഷതാ ഭക്തൈവ സംഭവിച്ചിടണം അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുവർക്കാർത്ഥം ആചമനാർത്ഥമെന്നിങ്ങനെ പാത്രാചതുഷ്ടയവും വച്ചുകൊള്ളണം ചേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മക്കലാം ജീവസപ്നം തടീതുജ്വലം ഹൃത്കമാലേതിടം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹാമഖീലം ദയാവ്യാപ്തമെന്നുള്ള എന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹയൽ പ്രതിമാദിഷു മത്കലം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർഹ്യം തഥാ മധുവർക്കമിത്യാദ്യൈ പുന സ്നാനവസ്ത്രാവിഭൂഷണൈ എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ അത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ അകമോക്തം പ്രകാരേണ നീരാജനൈ ധൂപദീപൈ നിവേദ്യൈ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കൂ മറിയുക നീ ഹോമമഗസ്ത്യോക്ത മാർഗ കുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യാ പുരുഷസൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനക്കാ കുമാരനീ ഔപസാഗ്നോ ചരുണ ഹവിഷാധ സോപാധിനാവചൈക ഹോമം മഹാമദേ തപ്താംബുജാനദാ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണാവിഭൂഷിതം കേവലം മാമേവഗ്നിമധ്യസ്ഥിതം ധ്യാനിക്കോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ പാരിഷാദാനം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാവായ മന്ത്രവിദ് ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി ഭക്തവാസം നാഗവല്ലീദലാദിയും ദുത്വാമദഗ്രേ മഹത്പ്രീതിപൂർവം പൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജെ നമസ്കാരവും ചെയ്തുടൻ ചേതസീമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായ ആനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരത്തിനതി മുഹൂരുക്ത നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പത്യംഹസിംഗൽ ഇഥം ദിനാമനു പൂജിക്ക മത്സകേ ഭക്തി സംയുക്തനായുള്ള മത്യന്മുത നിത്യമേവം ക്രിയാ യോഗാമനുഷ്ഠിക്കിൽ
ദേഹനാശേമമ സാരൂപ്യവും വരും ഐഹികാസൗഖ്യങ്ങളെന്തു ചൊല്ലേണ എന്തു ചൊല്ലേണമോ ഇധമ്മയൊക്കം ക്രിയായോഗമുത്തമം ഭക്തിയ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയാനരുൾ ചെയ്താനതൂ നേരം ശേഷാംശജാതനം ലക്ഷ്മണൻ തന്നോട് ശേഷാമിതാമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിന ഹാജനകാത്മജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹിനി നാഥേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നെ വക്യാമുതം കൊണ്ടു സൗമിക്യമോടു മരൂവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലത്തൊരു ദിനാമങ്ങു കിഷ്കിന്താപുരത്തിങ്കൾ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു ഭവനജൻ അഗ്രേ വണങ്ങിനാനേ ഗന്ധമാം വണ്ണം കേൾക്കാ കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തീ രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചില്ലതേതുമേ പിന്നെ നീയോ നിരൂപിച്ചില്ലതാ ഏതുമെന്നെന്നുടെ മനസ്സേ തോന്നുന്നതിന്നഹോ ബാലി മഹാബലവൻ കബീപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടോ തോന്നുന്നു ധരിക്ക നീ ആദ്യവാശോവാ പരശോധവാ തവാ മൃത്യു ഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം ചെയ്യുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജാസോദരൻ തന്നോടും ഉർവീശ്വരൻ പരീതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും എന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരാഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതി മറന്നന്യുഹം രാപകലുമറിയാതെ വസിക്കുന്ന ഗോപ്പുകാലത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായി ചക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം അഞ്ജനാ നന്ദനൻ തന്നുടെ വാക്കുകേട്ട് അഞ്ജസാപീതനായ ഒരു സുഗ്രീവനും ഉത്തമനായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതോ നിർണയം ഇത്തരം ചൊല്ലും അമാത്യനു ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പ്രതീക്ഷനാപത്തുമെത്തുക ഇല്ലല്ലോ ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പ്രതീശൻ ആപത്തുമെത്തുക ഇല്ലല്ലോ സത്യരാമനുടെ ആജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കലേക്കും അയച്ചിടണം സപ്തദീപസ്ഥിതന്മാരായ വാനരാസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ പതിനായിരം കവിവീരരെ പാരാതയ്ക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വന്ദ്യനവാനദീനിൽ ഒരു സംശയം സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ച് മഞ്ജുളാ മന്ദിരം പുക്കരുന്നി പുക്കിരുന്നീടിനാൻ ഭർത്തൃനിയോഗം പുരസ്കൃത്യമാരുതാപുത്രനും വാനരാസത്തമന്മാരെയും പത്തുദിക്കുന്നു അയച്ചാൻ അഭീമദാദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരേണ കവികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാതി തൃപ്തന്ന തൃപ്താത്മനാമായ മനുഷ്യകാര്യാർത്ഥാവതി ദ്രുതം രാമനും പർവ്വതാമുധനി ദുഃഖിച്ചു ഭാമിനിയോട് പിരിഞ്ഞിരിക്കും പിരിഞ്ഞു വാഴും വിതോ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപവയ്യോ മമ കാൺക കുമാരനീ ജാനകീദേവി മരിച്ചിതോ കുത്രജിത് മാനസാതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയാമേതും അറിഞ്ഞതുമില്ലല്ലോ കശ്ചിത് പുരുഷനെന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലാമെത്രയോ ഇഷ്ടരവൻ മമാം
എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനങ്ങൂപലൽ കൊണ്ടുപോരുവൻ നിർണയൻ ജാനകീയ കട്ടകളൻ തന്നെ മാനസാഗോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയാമേതുമതീനില്ല നിർണയം എന്നെയും കണഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നുവല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്രചീതാംശുകൾ ചന്ദ്രചീതാംശുകളാലവളച്ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദാഹനീയനത്രേ തുലോം ദുഃഖിതാനാം എന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ വൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്തചിത്തനാങ്കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയൽ പൂർവനപൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ കിഷ്കിന്ദയോടും ബന്ധുക്കളോടും കൂടെ മർക്കളശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജാമാർഗം ഗമിക്കേണമിന്നി നീ സുഗ്രീവൻ സുഗ്രീവനുമതീനില്ലൊരു സംശയം ഇഥാമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായോരു സൗമിത്രി ചൊല്ലിയിടിനൻ വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വാവിടകൊൽവൻ അദ്യാതവാന്തികം ആജ്ഞാപയാമാശു മാമെന്നു പറഞ്ഞതീ പ്രാജ്ഞനായോരു സുമിത്രാതനയനും ആദായ ചാപതുണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധു അഭ്യുദ്യതം സാദരം കണ്ടു രഘുപതി ചൊല്ലി ഞാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നയോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഹിക്കുന്നു ഭയപ്പെടുത്തിയിടുകന്നേവരൂ ബാലിയെപ്പോലെ നിനക്കും വര വിരവോടു കാലാപുരത്തിനു പോകാമറിയുക നീ ഇഥാമവാനോടു ചെന്നു ചൊന്നാലതിന്നുത്തരം ചൊല്ലുന്നതും കേട്ടു നീ വേഗേന വന്നാലതിന് അനുരൂപമാം ആകുതാമോർത്തു കർത്തവ്യമനന്തരം അഗ്രജമാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാർ കിഷ്കിന്ദയോടും ദഹിച്ചു പോമപ്പളെ മർക്കടാജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലൻ വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖാസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതാശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥം ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവാനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യാവേഷം ധരിച്ച പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസാമജ്ഞാന സംയുക്തനാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവാജഗന്മോഹനാശിനിയാകിയ ദിവ്യാകഥയെ പ്രസിദ്ധയാക്കൂ യഥാ രാമനായി മാനുഷ്യാവ്യാപാരജാതയം രാമായണാഭിദാമാനന്ദദായിനിം സൽക്കഥാമി പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധിയെ തത്തത്ക്രിയാകാലദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടുനാൻ ഈശ്വരൻ സത്വാദികളം ഗുണങ്ങളാൽ താൻ അനൂരക്തനെ പോലെ ഭാവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിയെ ശക്തിമാൻ അവ്യക്തൻ അദ്വയൻ കാമാദികളാല
കാമാദികളാൽ വിലിപ്തന അവ്യയൻ വ്യോമവദ്വ്യാപ്തൻ അനന്തൻ അനാമയൻ ദിവ്യ മുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധനമുണ്ടാം എന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സംജ്ഞായതേ മുക്തിപ്രദൻ മുനീവേ വൃന്ദ നിഷേവിതൻ. കിഷ്കിന്ദയം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ജരൂഞ്ഞാനൊലിയിട്ടിതു. മർക്കടന്മാരവാനെ കണ്ടു പേടിച്ചു ചക്രു കിലോകില ശബ്ദം പരാവശാൽ. വിപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടെ കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രാമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാൻ അങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദയനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു. ഉലൂക വൃന്ദവും വല്ലാതെയായതു. ലക്ഷ്മണനാഗതനായറിഞ്ഞതാ തക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിയു കളഞ്ഞു അനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛാവാത്സാം ത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥ വിളംബവിധം അനർത്ഥമവിളംബിതം വരും. ഉഗ്രനാമഗ്രജൻ എന്നോടൊരു ചെയ്തു നിഗ്രഹിച്ചിടുവൻ സുഗ്രീവനക്ഷണാൽ അഗ്രജാമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരൂ. എന്നരുൾ ചെയ്തതോ ചെയ്തു ചെന്നു എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ തൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാപേയ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നതല്ലായിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അത് കേട്ടു മന്ത്രിപ്രവേരനം മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാനം കഥനോട് കൂടതികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്തനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരുക. ശാന്തനായനൊരു സുമിത്രാതനായനെ മാരുതിയെ പറഞ്ഞയച്ച മാരുതിയെ പറഞ്ഞേവ മയച്ചഥ താരയോടർക്കാത്മജൻ പറഞ്ഞിടിനൻ. താരാധിപാനനെ പോകണമാശു നീ. താരേ മനോഹരെ ലക്ഷ്മണൻ തന്നുടേ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക. സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന. കാട്ടിക്കലൂഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജന്മാക്കുകൾ കേട്ടവൾ മദ്യകാംക്ഷ്യം പ്രവേശിച്ചു നടന്നിടിന. താരാധനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ. ഭക്തിയാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോ സൗമിത്രിയോടഞ്ചന നന്ദനം ചൊല്ലിനാൻ. എന്തോ പുറത്തു ഭാഗെ നിന്നരുളുവൻ അന്തപുരത്തിലമ്മാറെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും ഖനീവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇഥം പറഞ്ഞു കയ്യും പിടിച്ച സൗമിത്രിയോടും സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യാധുപന്മാർ മരുവീടും മണിമയാ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ട ആനന്ദ ഉൾക്കൊണ്ടു മധ്യകാംക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യാമുഖിയായ മാനിനി താരാജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതനായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോതവ മന്ദിരാമായതീതെന്നറിഞ്ഞിലയോ ഭക്തനാമെത്രയോ മുത്തമാനായിത്തവ. ഭൃത്യനോ ഭൃത്യനായൊരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു കോപമുണ്ടായ അവൻ
കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി, ചാപല്യമേറും ഈ ജാതികൾ കോർക്കണം. മർക്കടാവീരൻ ബഹുകാലമുണ്ടല്ലോ, ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവകൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക. വേണം ദയാനിധേ ഭക്തപരായണ, നാനാതി ദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു. പത്തു ദിക്കിന്നും കപീകുലപ്രൗഢരും വന്നു നിറഞ്ഞിതു. കാൺകവിടെ പുനാരൻ ഒന്നിനും ദണ്ഡാമിനിയില്ല നിർണയം. നക്തഞ്ജരാകുലാമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപീസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാന്യുതനാകിയ വൃത്യനം സുഗ്രീവനെ കണ്ടു അവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു. കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാത ചെന്ന് സുഗ്രീവനെയും കണ്ടു. സത്രപം വിസ്തൃതനായ സുഗ്രീവനും സത്വരാമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലീദക്ഷണാനാം കപി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘു സത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതാമെന്നു മറിയുക നീ. അഗ്രജാമാർഗം ഗമിക്കയാൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥാനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതീനുത്തരം മാരുത പുത്രനും ചൊല്ലിനാൻ. ഇഥാമരുൾ ചെയ്വതിന്നെന്തു കാരണം. ഭക്തനേറ്റം പുരുഷോത്തമെങ്കിൽ കപി സത്തമ ഓർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നതു താമസാമെന്നിയെ വാനരാപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയില്ലേതും. വിസ്മയാമം മാറു കണ്ടിലയോ ഭവൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരാവീരരെ. രാമകാര്യാമശേഷണ സാധിക്കുമാമയാമെന്നിയെ വാനരാനായകൻ. മാരുതി ചെന്നതു കേട്ടു സൗമിത്രിയും മാരൂഢലജ്ജനായി വന്നു. ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവൻ അർഖ്യ പാദ്യാദ്യേന പൂജ ചെയ്ത് അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനൻ. ശ്രീരാമദാസോഹം ആഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നി യോഗത്തെ വഹിക്കുന്നു. അർക്കാൽപജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതു ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്ങൾ പ്രണയാമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോകാവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ. ജാനകീ ജീവനസ്മരണം. അങ്ങിനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കരുതെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരീമൃദംഗശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്രൻ നീലാങ്ങൻ അംഗദാദ്യർ അഞ്ജസാവാനര സേനയോടും തഥാ ചാമരാശ്വേതാദപത്രാവ്യജനവും സാമരാസൈന്യാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതി. രാമോദമോടു നടന്നു കപീവരൻ ഗഹ്വരാദി ശിലാതലെ വാഴുന്ന വിഹ്വരാമാനസം ചീരാജിനാധരം ചാമം ജഗ്രാമഗുഡോജ്വലം മാനവം രാമം വിശാലാവിലോലാവിലോചനം ചാന്തം മുതുസ്മിത ചാരുമുഖാംബുജം കാന്ത വിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗാപക്ഷി സഞ്ജയാ സേവിതം ദാന്തം മുദാ കണ്ടു ദൂരാൽ കപീവരൻ.
തേരിലിൻ നാശുതാഴത്തിറങ്ങിയിടിനൻ വീരനായ ഒരു സൗമിത്രിയോടും തഥ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനൻ ശ്രീരാമദേവനും വാനരാവീരനെ കാരുണ്യമോടാശുഗാഢം പുണർന്നിടിനൻ സൗഖ്യമല്ലേ ഭവാനെന്നു രാജേതുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനൻ ആദിത്യമായുള്ള പൂജയും ചെയ്തളവ ആദിത്യ പുത്രനും പ്രീതി പൂണ്ടാൻ തുലോം ജാനകി ജീവനസ്മരണം ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജാനകി ജീവന സ്മരണം ശ്രീരാമസ്വാമി താരയോടുള്ള ഉപദേശമൊക്കെ ചെയ്തതിന് ശേഷം സുഗ്രീവനോട് പറയാണ്, ജ്യേഷ്ഠൻ്റെ പുത്രനായുള്ള അംഗദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതാ ശവസംസ്കാരമൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമൻ്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ വേണ്ടതൊക്കെ ചെയ്തു. ആ താരയും അംഗദനും ബ്രാഹ്മണന്മാരൊക്കെ കൂടിയിട്ട് വേണ്ട വിധത്തിലൊക്കെ വിധിപ്രകാരം കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് കുളിച്ചിട്ട് ശ്രീരാമൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ മന്ത്രികളോടൊത്തിട്ട് ശ്രീരാമപാദത്തിൽ നമസ്കരിച്ചിട്ട് സുഗ്രീവൻ രാഘവനോട് പറഞ്ഞു, അങ്ങ് ദാ പൂജ്യനായിട്ടുള്ള അങ്ങ് തന്നെ ഈ രാജ്യത്തെ രക്ഷിക്കണം, അങ്ങയുടെ ദാസനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം, എന്നെ ഞാൻ ദാ ലക്ഷ്മണനെ പോലെ അവിടുത്തെ പാദങ്ങളെ പൂജിച്ചുകൊണ്ട് ഞാനിരിക്കാം, ഈ രാജ്യം അങ്ങയുടെയാണ്, അങ്ങ് പരിപാലിക്കണം എന്നുള്ളത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ശരിയാണ്, ഇതെൻ്റെ രാജ്യം തന്നെയാണ്, ഞാനും നീയും ഒന്ന് തന്നെയാണ്, ഞാൻ വേറെ നീ വേറെ എന്നില്ല, നമ്മൾ രണ്ടാളും ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ ആജ്ഞപ്രകാരം നീ തന്നെ സന്തോഷത്തോടു കൂടിയിട്ട് പോവുക, രാജ്യം നിനക്ക് ഞാൻ രാജാധിപത്യം തന്നിരിക്കുന്നു, പൂജ്യനായിട്ട് ചെന്നിട്ട് നീ ഇത് അഭിഷേകം നടത്തുക, ഞാൻ 14 വർഷക്കാലം ഒരു നഗരത്തിലും വന്ന് വരില്ല, അതുകൊണ്ട് ഞാൻ വരില്ല, ലക്ഷ്മണൻ വരും, ലക്ഷ്മണൻ വന്നിട്ട് ഇതാ അഭിഷേകമൊക്കെ നടത്തിയിട്ട് വരും എന്ന് പറഞ്ഞു ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ ചെന്നിട്ട് സുഗ്രീവനെ അഭിഷേകമൊക്കെ നടത്തിയിട്ട് അംഗദനെ യുവരാജാവായിട്ടൊക്കെ വാഴിച്ച് അങ്ങനെ വന്നു. അതുവരെ ഞാനിതാ ഇവിടെ ആ പർവ്വതത്തിൽ ഇരിക്കാം, ഇന്നു മുതൽക്ക് ഇതാ ദുഃഖം സഹിച്ചുകൊണ്ട് ഞാനിതാ ചാതുർമാസി വ്രതം അനുഷ്ഠിക്കുകയാണ്. 4 മാസത്തിൻ്റെ ഒരു വ്രതമാണ് ചാതുർമാസി വ്രതം. അപ്പോൾ ആ 4 മാസം നല്ല കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല, അന്ന് ഈശ്വരോപാസന മാത്രമാണെന്നൊരു വിധിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം സീതാന്വേഷണം എന്ന് പറഞ്ഞിട്ട് ആ 4 മാസം ഞാനിതാ ചാതുർമാസ വ്രതം അനുഷ്ഠിക്കാൻ പോവുകയാണ്. അക്കാലം ഈ സന്തോഷമായിട്ട് ഇത്രയും കാലം രാജ്യമൊന്നും ഇല്ലാണ്ട് ദുഃഖിച്ചു തന്നല്ലേ, അപ്പോൾ ആ രാജ്യമൊക്കെ എടുത്തിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഭാര്യയോടും പുത്രനോടൊക്കെ കൂടി സുഖമായിട്ട് ഇരിക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഉണ്ടായത് കാര്യങ്ങളൊക്കെ വന്നിട്ട് ശ്രീരാമേന്ദ്ര പ്രഭുവിനോട് പറഞ്ഞു. പിന്നെ അവിടെ നിന്നതാ ഒരു പൊക്കമേറിയിട്ടുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ ഒരു ഗുഹ കണ്ടു. കാറ്റും മഴയും വെയിലും ഒന്നും ഒക്കെ ഒന്നും കൊള്ളാമണ്ടേ ഇരിക്കാവുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഗുഹ കണ്ടു. അപ്പോൾ ആ ഗുഹ സ്വർണമയ ആയിട്ടുള്ളൊരു ഗുഹയാണ്. അപ്പോൾ ആ ഗുഹയുടെ മുഖത്തെന്താ വെച്ചാൽ വൃക്ഷസമൂഹങ്ങളുണ്ട്, കായ്കറികൾ, കിഴങ്ങുവർഗങ്ങളൊക്കെ ഉണ്ട്, അവിടെ അതുപോലെ ധാരാളം പക്ഷിമൃഗാദികളൊക്കെ ഉണ്ട്, മനോഹരമായ സ്ഥലം. അപ്പോൾ ഇത് തന്നെയാണ് ചാതുർമാസ്യത്തിന് പറ്റിയ സ്ഥലം എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീരാമചന്ദ്ര പ്രഭു അവിടെ ചെന്ന് ലക്ഷ്മണനോടുകൂടി അവിടെ ചാതുർമാസ്യം അനുഷ്ഠിക്കാൻ തുടങ്ങി. ആ സമയത്ത് സിദ്ധന്മാർ, യോഗീന്ദ്രന്മാർ, ഭക്തജനങ്ങളൊക്കെ ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ രൂപം പൂണ്ടിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ഭജിക്കാനായിട്ട് അവിടെ ഇരുന്നിട്ട് അവരിത് ആ പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടൊക്കെ വന്ന് ഈശ്വര സേവ ചെയ്യാനായിട്ട് അവിടെ വന്ന് എത്തി എന്ന് പറയണം. അങ്ങനെ
ഇരിക്കുന്ന സമയത്ത് ഒരിക്കലേ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ലക്ഷ്മണൻ ചോദിച്ചു. അത് അങ്ങനെ ക്രിയാമാർഗത്തിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഭഗവാനെ പൂജിക്കുക, കർമ്മം കൊണ്ട് ഈശ്വരോപാസന ചെയ്യുക, നമ്മൾ അതാണ് ക്രിയാമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിയാമാർഗങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പലരും ആ ക്രിയാമാർഗം സ്വീകരിച്ചിട്ട് ഭഗവാനെ പ്രാപിച്ചതായിട്ട് ആ പുരുഷാർത്ഥങ്ങൾ ഭഗവാനെ പ്രാപിക്കുകയല്ല, പുരുഷാർത്ഥങ്ങൾ നേടിയെന്ന് കേട്ടിട്ടുണ്ട്. ഈശ്വരനെ എല്ലാം ഉപേക്ഷിച്ചാലല്ലേ ഇവിടെ എന്താ പറയണത്, ആ നാരായണ പൂജ കൊണ്ട് പുരുഷാർത്ഥങ്ങൾ നേടാൻ പലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിയാപൂജകൾ. അപ്പോൾ അങ്ങയുടെ ദാസനും ഭക്തനുമായിട്ടുള്ള എനിക്ക് ആ ക്രിയാമാർഗം, പക്ഷേ അങ്ങനെ ചെയ്താലും അവസാനം ഈശ്വരനിൽ പ്രേമമുണ്ടായിട്ട് നമുക്ക് ആ മോക്ഷം ലഭിക്കും എന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു തരണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് പറയണത്, എനിക്ക് വേണ്ടിയിട്ടല്ല, ലോകോപകാരത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെ ചെയ്യണം, എങ്ങനെ അനുഷ്ഠിക്കണം എന്നൊക്കെ മറ്റുള്ളവർക്ക് അറിഞ്ഞാൽ അങ്ങനെ സാധിക്കുമല്ലോ, അതുകൊണ്ട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പൂജാവിധികൾ എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തല്ല, എങ്ങനെ വേണമെങ്കിലും പല വിധത്തിലുള്ള പൂജാവിധികളുണ്ട്. അപ്പോൾ അതിൽ എന്നാലും ഒന്ന് ചുരുക്കി ഞാൻ പറയാം. ഓരോരുത്തരും അവരവരുടെ ഗ്രഹങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ശാസ്ത്രവിധി അനുസരിച്ചിട്ട് ആ ഭൂമിയിൽ ദ്വിജത്വമുണ്ടായാൽ, അതായത് ബ്രാഹ്മണന്മാരായിട്ട് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആചാര്യനിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിക്കണം. അങ്ങനെ ആചാരമനുസരിച്ചിട്ടാണ് ആരാധിക്കേണ്ടത്. അത് ഹൃദയ കമലത്തിലാവാം, അഗ്നിയിലാവാം, അതല്ലെങ്കിൽ പ്രതിമകളിൽ, ആദിത്യനിൽ, ജലത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചതുരാകൃതിയിൽ ഒരു സ്ഥലമുണ്ടായി തറ വച്ചിട്ട് ഭൂമിയിൽ, ഇപ്പോൾ കണ്ടിട്ടില്ലേ പത്മൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൂജിക്കേണ്ടത്, അങ്ങനെ ഭൂമിയിൽ, അങ്ങനെ പല വിധത്തിലും പൂജിക്കാം. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും വിധിച്ചിട്ടുള്ള പ്രകാരം ദേഹശുദ്ധിയൊക്കെ വരുത്തി കളിമണ്ണും മറ്റൊക്കെ പൂശിയിട്ട് ശരീരത്തിൽ കുളിച്ചിട്ട് മൂലമന്ത്രമൊക്കെ ജപിച്ച് സന്ധ്യാവന്ദനം തുടങ്ങിയിട്ടുള്ള നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പിന്നീട് ആ കർമ്മശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആ സങ്കല്പമൊക്കെ ചെയ്ത് ആചാര്യൻ ഞാനാണെന്ന് സങ്കല്പിച്ച്, ഭഗവാൻ തന്നെയാണെന്ന് സങ്കല്പിച്ചിട്ട് ഭക്തിയോടുകൂടിയിട്ട് നിത്യവും പൂജ ചെയ്യണം. അത് ശിലയിലോ പ്രതിമയിലോ ഏതായാലും വേണ്ടില്ല, അതിനെ കുളിപ്പിച്ച് ശുദ്ധാക്കണം. നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ പൂജയുടെ കാര്യമാണ് പറയണത്. അതുപോലെ അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണരെ അവരുടെ ഗൃഹത്തിലും പൂജ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ്, അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നീട് സുഗന്ധ പുഷ്പങ്ങളൊക്കെ ചാർത്തി പൂജിക്കണം. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. പിന്നെ പ്രധാന പ്രതിമകളിലെ അലങ്കാരം, എത്ര അലങ്കാരം ഭഗവാൻ ചെയ്യണോ അത്രയും ആ അലങ്കാരം ഇഷ്ടമാണ്. ഹവിസ്സുകളെ കൊണ്ട്, നെയ്യ് മുതലായകളെ കൊണ്ട് അഗ്നിയിൽ പൂജ ചെയ്യാം, പിന്നെ ആ തറയിൽ പൂജ ചെയ്യാം, പിന്നെ ആദിത്യനെ ആരാധിക്കാം. ആ പൂജാദ്രവ്യങ്ങളൊക്കെ നേരത്തെ ഒരുക്കി വച്ചിട്ട് വേണം പൂജ തുടങ്ങാൻ. പൂജ തുടങ്ങണതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് അത് കിട്ടില്ല, ഇതില്ല എന്ന് എണീറ്റ് പോകാൻ പാടില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണീക്കാൻ പാടില്ല. വളരെയധികം നിഷ്ഠയുണ്ട് ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് അത്. എന്ത് സാധനമായിട്ടും, വെള്ളമായാലും ശരി, അത് തരണത് അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് തരണം. സുഗന്ധ പുഷ്പങ്ങൾ, അക്ഷതം, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ നൽകിയാൽ എനിക്ക് ഇഷ്ടാവും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ആ പ്രേമഭക്തിയോടുകൂടിയിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വസ്ത്രം, തോല്, ദർഭ മുതലായവയൊക്കെ വിരിച്ചിട്ട് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഇരിപ്പിടമൊക്കെ തയ്യാറാക്കിയിട്ട് വേണം. ആ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. പിന്നെ എപ്പോഴും ആ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ ചുണ്ടുകൊണ്ട് പറയണത്, കൈകൊണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ സഹസ്രനാമൊക്കെ ജപിക്കുമ്പോൾ പറയും, ആ അങ്ങനെ ജപിക്കും, ആ വിഷ്ണു പരദേവത, അനുഷ്ടുപ് ചന്ത, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യും. ആ കൈകൊണ്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ വച്ചിട്ട് ചെയ്യുന്ന ഒരു അനുഷ്ഠാനമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വശ്യന്യാദി പരദേവത ഋഷയ ഋഷിക്കളാണ് അനുഷ്ടുപ് ചന്ത ശ്രീ മഹാവിഷ്ണു ദേവത എന്ന് പറയും. അപ്പോൾ വാസിന്യാദി വാഗ്ദേവത ഋഷയ അനുഷ്ടുപ് ചന്ത ശ്രീ മഹാ ആ ഭഗവാൻ്റെ പരദേവത എന്നുള്ളത് നമുക്ക് ഹൃദയത്തിൽ വച്ചിട്ട് അങ്ങനെ ഒരു അനുഷ്ഠാനമുണ്ട്. അതുപോലെയൊക്കെ ചെയ്തിട്ട് വേണം എന്ന് പറയുന്നു. പിന്നെ വിഗ്രഹത്തിലെ ഭഗവാൻ്റെ ഏതൊരു ഈശ്വരഭാവമാണോ ആ രൂപത്തെ സങ്കല്പിക്കുകയാണ് വേണ്ടത്. ആ രൂപത്തിൻ്റെ മന്ത്രം ചൊല്ലുക ആ ഭാവത്തിൽ. അപ്പോൾ വലതു ഭാഗത്ത് പൂക്കൾ വച്ചിട്ട് ഇടതുഭാഗത്ത് കലശം സ്ഥാപിച്ചിട്ട് അർഘ്യം, പാദ്യം, മധുപർക്കം, ആജമനീയം തുടങ്ങിയിട്ടുള്ള നാല് പാത്രങ്ങളൊക്കെ വയ്ക്കണം എന്ന് പറഞ്ഞ് ദാ ഇവിടെയൊക്കെ ചെയ്തു വരണ ഈ ബ്രാഹ്മണരെ അനുഷ്ഠിക്കുന്ന ക്രിയാമാർഗത്തിലൂടെയുള്ള പൂജകളെ പറ്റിയിട്ടാണ്
ഇവിടെ വിസ്തരിച്ച് പറയണത് ഓരോ കാര്യങ്ങളിലും വിസ്തരിച്ച് പറയണം. അങ്ങനെ വിസ്തരിച്ച് ചെയ്യുക, ആനന്ദത്തോടു കൂടിയിട്ട് ഈ പൂജ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ വിസ്തരിച്ച് പറയണത്. അപ്പോൾ അങ്ങനെ പൂജ ചെയ്താൽ, നിത്യപൂജ ചെയ്താൽ അതിന് ഫലം ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണ പൂജ ചെയ്യുമ്പോഴും ആ പൂജ ചെയ്യുന്നവർക്ക് ഏതൊരു ഭാവം വേണം, പ്രേമഭക്തിയോടുകൂടി മാത്രം ചെയ്യണം, അതിൻ്റെ ചിട്ടകളോ കാര്യങ്ങളോ ഒന്നും മുടങ്ങരുത്, എല്ലാം ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യണം, ശുദ്ധി ഉണ്ടാവണം എന്നൊക്കെ പല നിയമങ്ങൾ അതിൽ പറയണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ അങ്ങനെ ഭഗവാൻ പറഞ്ഞു. പിന്നെ വീണ്ടും ആ ഭഗവാന് പെട്ടെന്ന് ആ മായയെ വലിയ പെട്ട പോലെ ഭഗവാൻ പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ജാനകി, സീതെ നീ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രിയൊന്നും ഉറക്കല്ലാണ്ട് കരയും ചിലപ്പോൾ ശ്രീരാമസ്വാമി. അപ്പോൾ ലക്ഷ്മണൻ വന്ന് സമാധാനിപ്പിക്കുമ്പോൾ ആ സുഖമായിട്ടിരിക്കും എന്നുള്ള, അങ്ങനെ ആ ചാതുർമാസം അങ്ങനെ കഴിഞ്ഞു പോണു. ആ സമയത്ത് കിഷ്കിന്ധയിലെ ഒരു ദിവസം ഹനുമാൻ സ്വാമി ചെന്നിട്ട് സുഗ്രീവനോട്, മന്ത്രിയാണല്ലോ, അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ സത്യനിഷ്ഠനായിട്ടുള്ള ആ ശ്രീരാമസ്വാമി ആ സുഗ്രീവൻ എന്ന ആ സഖ്യം ചെയ്തു, അഗ്നിയിലെ സത്യം ചെയ്തു തന്നതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സാധിച്ചു തന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സാധ്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പക്ഷേ അങ്ങ് പിന്നീട് ഇക്കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ല, മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ബാലി നിമിത്തം ബാലിതാ അപ്പോൾ ഭഗവാൻ വധിച്ചു ബാലിയെ, അതിനുശേഷം അങ്ങയുടെ കാര്യം സാധിച്ചു, രാജ്യാഭിഷേകമൊക്കെ കഴിഞ്ഞു, ജനങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഭാര്യയോടൊക്കെ കൂടിയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ എല്ലാ കാലവും ഇങ്ങനെ ജീവിക്കാമെന്നാണോ വിചാരം? അങ്ങ് ചെയ്ത സത്യം അങ്ങ് മറന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങേക്ക് മരണം സംഭവിക്കുന്നുള്ള തീർച്ചയാണ്. പ്രത്യുപകാരം മറക്കണ ആൾക്ക് ജീവിച്ചിരുന്നിട്ടും മരിക്കണേന്ന് തുല്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കണോ ആര്? ഈ നമ്മുടെ ഹനുമാൻ സ്വാമി. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞതാ അവിടെ മാത്രമല്ല, അവിടെ ആ രാജാവ് ദേ ദുഃഖിച്ച് കഴിയാണ് ഭാര്യയുടെ വിരഹത്തിൽ. അപ്പോൾ അന്ന് പറഞ്ഞ കാലാവധിയൊക്കെ കാലാവധിയായെന്നുള്ള കാര്യമൊന്നും ഓർമ്മയില്ലേ? വാനര സ്വഭാവത്തോടു കൂടിയിട്ട് ഇങ്ങനെ സ്ത്രീസേവയിലും മദ്യപാനം. ഇവിടെ മദ്യം എന്ന് പറയണത് ഈ കാട്ടിലൊക്കെ കിട്ടുന്ന ഒരു തരം തേനുണ്ട്, മരത്തിൻ്റെ കറ തേനൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഈ വാനരന്മാർ കഴിക്കുക. അതിനൊക്കെ അത് വളരെയധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ മദ്യം സേവിക്കണതിനുള്ള അതേ ഫലം തന്നെയാണ്. നമ്മൾ രാമ ഭാഗവതത്തിൽ കേൾക്കാം, ബലരാമൻ മദ്യം സേവിക്കണ കഥ എൻ്റെ ഇടയിൽ പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ കറയാണത്, ആ കറ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലഹരി ഉണ്ടാക്കണതാണ് അത്ര. അപ്പോൾ അത് ശരിക്കും മദ്യത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇല്ലാണ്ട് രാവും പകലും ഒന്നും അറിയാണ്ട് ഇങ്ങനെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ബാലിയെപ്പോലെ തന്നെ ദാ ശ്രീരാമസ്വാമി വധിക്കും എന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ആ സുഗ്രീവനെ അതൊക്കെ ഓർമ്മ വന്നത്. കാരണം ഇത്ര കാലം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് ആ സുഖം കിട്ടിയപ്പോൾ നമ്മുടെയൊക്കെ ഒരവസ്ഥയാണ് അല്ലേ? സുഗ്രീവൻ ആരാ? നമ്മൾ തന്നെയാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും നമുക്ക് ആ അതിൽ നിന്നൊക്കെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരനോട് അപേക്ഷിച്ചിട്ട് നമ്മുടെ ആ കർമ്മ അതിൽ നിന്നൊക്കെ ഭഗവാൻ നമ്മുടെ കർമ്മ പ്രാരാബ്ദങ്ങളെയൊക്കെ നീക്കിയിട്ട് ഒരുപാട് കർമ്മ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കാനുണ്ടാവും. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ഭഗവാൻ അതിൽ നിന്നൊക്കെ നമ്മളെ പെട്ടെന്ന് രക്ഷിച്ച് നമുക്കൊരു നല്ല നിലയിൽ വരുമ്പോൾ നമ്മൾ പിന്നെ ഈശ്വരോപാസന മറന്ന് ഈശ്വരനെ മറന്ന് ആ സുഖഭോഗങ്ങളിലൊക്കെ മുഴുകി ഇതാണ് സുഖം എന്ന് വിചാരിച്ച് ഭഗവാനെ മറന്ന് ജീവിക്കാനിട വരുന്നു. അപ്പോഴും ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് എത്തും. ഒരു തവണയെങ്കിലും ആ ഭഗവാനെ ഒരു സന്തോഷം തോന്നി നമ്മുടെ ഉള്ളിലേച്ചാൽ അതാണ് ഭഗവാന്റെ കാരുണ്യം. നമ്മളെ ഭഗവാനോട് ഭഗവാനെ എനിക്ക് ആരുമില്ല നീ എന്നെ പിടിക്കണേന്ന് പിടിച്ചാൽ പിന്നെ വിടില്ല. പൂതനയുടെ ആ ഒരവസ്ഥ പറയണ്ട്, പൂതന ചെന്നു നിന്നു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ എടുത്ത് മാറോടം കട അണച്ച് അമ്മിഞ്ഞപ്പാല് കൊടുത്തു. അപ്പോൾ ആ പിടിച്ചു ഭഗവാൻ അല്ലേ, തൻ്റെ ഏത് ഭാഗം കൊണ്ടാവട്ടെ കുഞ്ഞി വായോണ്ടായാലും മുറുക്കി പിടിച്ചു ഭഗവാനെ പിടിച്ച്. അത് കഴിഞ്ഞ് വേദന വിടു 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 എന്ന് പറഞ്ഞ് കരയുമ്പോഴും വിടില്ല. കാരണം ഏതെങ്കിലും ഒരു ജീവനെ ഭഗവാൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാ ചീത്തത്വങ്ങളും നീക്കി അവരുടെ ദുഷ്കൃതങ്ങളൊക്കെ നീക്കി അവർക്ക് മുക്തി തന്നിട്ടേ വിടുള്ളൂ. അമ്മയെ പോലെയുള്ളൊരു ഗതിയാണ് ആ പൂതനയ്ക്ക് നൽകിയത്. അതുപോലെ ഭഗവാൻ ഇവിടെ
സന്തോഷിച്ചു സുഗ്രീവല്ലേ നമ്മളിൽ ഓരോരുത്തരിലും ആ തേവർ സന്തോഷിക്കുന്നു. ചിലപ്പോൾ ഒരു നാമം ജപിച്ചോണ്ടാവും, ഒരു കർമ്മത്തിൻ്റെ അതിൽ ആ സന്തോഷിച്ചാൽ പിന്നെ ഭഗവാൻ ആ പിടി വിടില്ല. നമ്മൾ വിട്ടാലും ഭഗവാൻ വിടില്ല, നമ്മൾ മറന്നാലും ഭഗവാൻ മറക്കില്ല അല്ലേ. ഭവസാഗരത്തിൽ മുങ്ങി നീന്തുമ്പോൾ ഞങ്ങൾ നിന്നെ മറന്നാലും ഞങ്ങളെ നിത്യം കാത്തുരക്ഷിക്കും ഭഗവാനേ കൃഷ്ണ കൈതൊഴാം. അതാണ് ആ ഭഗവാന്റെ കാരുണ്യം. ഭഗവാൻ അതപ്പോ ആ ഹനുമാൻ സ്വാമി അങ്ങോട്ട് പ്രയോഗം നിയോഗിച്ചു. ആ സമയത്ത് ഹനുമാൻ സ്വാമി ഇതാ വന്നു. അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്കും ഇതുപോലെയുള്ള സത്തുക്കളെ പറഞ്ഞേക്കും. നമ്മൾ ഈശ്വരനെ മറന്നും ജീവിക്കും, ഏതെങ്കിലും ഒരാളെ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് പറഞ്ഞു വെച്ചിട്ട് ഇതാ ഈശ്വരോപാസനയുടെ കാര്യം ഇതുപോലെ ഓർമ്മിപ്പിക്കും നമ്മളെ. അവിടെ നാം ഫലത്തിലെ സപ്താഹം നടക്കേണ്ട ഒന്ന് പോയി കേട്ടൂടെ സപ്താഹം, അല്ലെങ്കിൽ ആ വായിക്കണ്ട് അവിടെ നാമം ജപിക്കുന്നു. ഇത്തിരി നേരം അവിടെ ചെന്ന് നാമം ജപിച്ചൂടെ. അപ്പം നമുക്ക് തോന്നിച്ചു എന്നാൽ പോവാം. അപ്പം നമുക്ക് ആലോചന വരും, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം അല്ലേ പോവാം എന്ന് തോന്നുന്നത്. ഭഗവാനാണ് നമ്മളെ പിടിച്ച് വലിച്ചു ഇവിടെ കൊണ്ടുവന്നിരുത്തണേ. അപ്പം ഭഗവാന്റെ കാരുണ്യമാണത്. അപ്പം അങ്ങനെ ഇതാ പറയണു. അത് കേട്ടപ്പോൾ ഇതാ പറഞ്ഞു, സത്യമാണ്, ഇതുപോലെ ഉപദേശിക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ ഒരു രാജാവിനും ആപത്തുണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഇതാ വേഗം ഇപ്പം തന്നെ 10 ദിക്കിലേക്കും അതാ വാനരശ്രേഷ്ഠന്മാരെ അയച്ചിട്ട് ഇതാ എല്ലാ ദിക്കിലേക്കും ആ സന്ദേശപത്രമൊക്കെ നൽകി അയച്ചിട്ട് എല്ലാവരോടും 15 ദിവസത്തിനുള്ളിൽ ഇതാ ഇവിടെ വരാൻ പറഞ്ഞിട്ട് അയക്കുക. അതിന് ശേഷം വരുന്നവർക്കൊക്കെ വധശിക്ഷയാണെന്ന് പറയുക എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിക്കിലേക്കും അയച്ചു. അങ്ങനെ സുഗ്രീവൻ അത് കഴിഞ്ഞിട്ട് ഇതാ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെ ഓരോ വാനരന്മാരും ഇതാ ഇഷ്ട വസ്തുക്കൾ വരാൻ വേണ്ടിയിട്ട്, വാനരന്മാർ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണേ, ഇഷ്ടമായിട്ടുള്ള വസ്തുക്കൾ, അവർക്കിഷ്ടമുള്ള ഭോജ്യ വസ്തുക്കൾ. വാനരന്മാർക്കൊക്കെ അങ്ങനെയാണല്ലോ, ഫലമൂലാദികൾ അതൊക്കെ കഴിക്കുക, അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച എല്ലാവരും. അപ്പം എല്ലാവരും ഇതാ അത്രയും വായുവേഗത്തിൽ പാഞ്ഞെത്തി എന്നാണ് പറയണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ പർവ്വതത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ആ ലക്ഷ്മണൻ പറഞ്ഞു, അല്ല എത്ര കാലമാണ് എൻ്റെ പാപത്തിൻ്റെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന്. ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണനോട് പറയാം, കാരണം സീതാദേവി എത്ര കാലമായി, ഇപ്പം ഇത്രയും വർഷമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ സീത ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ മരിച്ചിട്ടുണ്ടാവുമോ എന്ന് ആരൊക്കെ അറിയുക. എവിടെങ്കിലും ജീവിച്ച് മനോദുഃഖത്തോടു കൂടിയിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ, അല്ല അസുരൻ കൊന്നു തിന്നുണ്ടാവുമോ, അതോ ആ വിഷമ ദുഃഖം കൊണ്ട് മരിച്ചുപോയോ, ഒന്നും എനിക്ക് അറിയണില്ലല്ലോ. ആ സീത എന്നോട് പ്രീതിയുള്ള ആരെങ്കിലും സീത എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചിരിക്കേണ്ടത് എന്നോടൊന്ന് വന്ന് പറഞ്ഞെങ്കിൽ അവരാവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഏത് വിധത്തിൽ ഞാൻ കൊണ്ടുവരും ആ സീതയെ മോഷ്ടിച്ച ആ കള്ളനെ. ഞാൻ എന്തായാലും എൻ്റെ ആ ദേഷ്യം കൊണ്ട് ഞാൻ അവനെ വധിക്കും, ആ അവൻ്റെ വംശം പോലും ഞാൻ ശേഷിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിനക്കറിയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, അപ്പോഴാണ് ആ പൂർണ്ണചന്ദ്രനെ ഇങ്ങനെ കാണുന്നത്. രാത്രിയിൽ ആണ് ഇരുന്ന് സംഘം ദുഃഖിക്കുന്നത്. അപ്പോൾ അത് ആ പൂർണ്ണചന്ദ്രനെ ഇങ്ങനെ കാണുമ്പോൾ പറയും, ആ ചന്ദ്രൻ്റെ അതേ അത്രയും സൗന്ദര്യമാണ്. സീതാദേവിക്ക് പറയും, ചന്ദ്രമുഖി നിന്നെ പിരിഞ്ഞത് കൊണ്ട് ഇതാ ഈ ചന്ദ്രൻ പോലും എനിക്ക് സൂര്യനെ പോലെയായിരുന്നു. ആ ചന്ദ്രൻ്റെ അവിടെ നിലാവിൻ്റെ ഒരു കുളിരാണ് തരിക നിലാവ്. സൂര്യനോ സൂര്യൻ ചൂടാ തരിക, അല്ലെ തണുത്ത രശ്മികളാണ് ചന്ദ്രന്. അപ്പോൾ ചന്ദ്രൻ്റെ ആ തണുത്ത രശ്മികളൊക്കെ ആ ചൂടാണ് തരേണ്ടത്. അപ്പോൾ പറയണു ചന്ദ്രനോട് പറയണു, നീ ഒരു കാര്യം ചെയ്യുമോ ചന്ദ്ര, നീ ചെന്നിട്ട് എവിടെയെങ്കിലും എൻ്റെ സീത ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ രശ്മികളെ കൊണ്ടൊന്ന് തലോടിച്ചിട്ട് അതേ രശ്മികളെ കൊണ്ട് എന്നെ ഒന്ന് തലോടുവോ. നീ ആ സൂര്യ നീ സീത നിൻ്റെ വംശത്തിൽ പറഞ്ഞോളല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു. പിന്നെ പറഞ്ഞു, എന്നാലും ആ സുഗ്രീവൻ്റെ കാര്യം ഞാൻ ആലോചിക്കുക. ആ സുഗ്രീവൻ തീരെയും ദയയില്ലാത്തവനാട്ടോ, ഞാനിങ്ങനെ ദുഃഖിച്ചിവിടെ ഇരിക്കുക എന്നുള്ള കാര്യമൊക്കെ മറന്നില്ലേ. എന്നെ രാജ്യം ലഭിച്ചു, ശത്രുക്കളും ഇല്ലാണ്ടായതോടുകൂടിയിട്ട് അവനെല്ലാം മറന്നു. അങ്ങനെ ആ സുഖത്തിൽ മുഴുകി കഴിയുകയാണ്. അപ്പോൾ നന്ദി, ഇത്രയും നന്ദി കേട്ടവനാണ് ആ സുഗ്രീവെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞ് കരയാണ്. സീത എവിടെയെന്ന് അന്വേഷിച്ച് തരാമെന്ന് പറഞ്ഞുവല്ലോ,
ഉപകാരം ചെയ്തതൊക്കെ മറന്നിട്ട് അവനിങ്ങനെ ജീവിക്കുകയല്ലേ. ഇനി അവനെ എന്താ ഞാൻ ബന്ധുക്കളോടുകൂടി ഞാൻ വധിക്കാൻ പോവുക. ആ ബാലിയെ വധിച്ച അതേ ആ ഒരു ശരം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയുക. ഇതങ്ങോട്ട് കേട്ടതോട് കൂടിയിട്ട് അല്ലെങ്കിൽ തന്നെ ക്ഷിപ്രകോപിയാണ് ലക്ഷ്മണൻ. ഇതാ കേട്ടതോട് കൂടിയിട്ട് ഏട്ടൻ്റെ ദുഃഖം കേട്ടതോട് കൂടിയിട്ട് പറഞ്ഞു ഞാനാണ് സുഗ്രീവനെ പോയിട്ട് വധിച്ചിട്ട് ഞാൻ ഇപ്പോൾ വരാം എന്നോട് ആജ്ഞ നൽകാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറയണം. അത് കേട്ടപ്പോൾ ആ സങ്കടം കൊണ്ടാണ് ഇങ്ങനെ പറയണത്. നമ്മളിപ്പോൾ പറയില്ലേ അവനെ കെട്ടി ഞാൻ ഇന്ന് കൊല്ലുന്നു, അവനല്ല ഇത് ചെയ്തതെന്ന് പറയും. പക്ഷെ നമ്മൾ കൊല്ലുമോ? അപ്പോൾ നമ്മളോട് അതേപോലെ താ നമ്മളൊക്കെ എങ്ങനെയാണ്? അതുപോലെ ഭഗവാൻ മനുഷ്യനല്ലേ? നമ്മളിലൊരാളായിട്ട് ആ ദുഃഖത്തിൻ്റെ തീവ്രതയോട് കൂടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുമ്മെ പിടിച്ചെടുത്ത് അപ്പം എന്താ അവിടെ ഭഗവാൻ കാണിച്ചു തരുന്നത്? നമ്മൾ പലരും ഒരാൾ നമ്മളോട് അവരുടെ ദുഃഖത്തിൻ്റെയും തീവ്രതയുടെയും വിഷമത്തോട് കൂടിയിട്ട് പറയുമ്പോൾ അതുമ്മ കയറി പിടിച്ചിട്ട് അന്തല്ലാണ്ട് തോന്നിയാൽ തോന്നിയോളം ചെന്ന് ഒന്നും പ്രവർത്തിക്കരുത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ വേഗം അപ്പം തന്നെ പറഞ്ഞു. അപ്പോഴേക്കും ആ അമ്പും വില്ലും ഒക്കെ എടുത്ത് അവന്ന് വാളൊക്കെ ഊരി പിടിച്ച് ദേഷ്യത്തോടു കൂടിയിട്ടാണ് നിൽക്കണമെന്ന് നിൽപ്പ് കണ്ട ശ്രീരാമസ്വാമി എന്നെ ഒന്ന് ഭയപ്പെടും, അത്ര കോപത്തിലാണ് നിൽക്കണേ. അപ്പോൾ പറയാതെ ഇങ്ങനെ എനിക്കൊരു കാര്യം പറയാണ്ട് ഞാനിങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ, സുഗ്രീവൻ വധാർഹനൊന്നുമല്ല, എൻ്റെ ദുഃഖം കൊണ്ട് പറഞ്ഞതാണ്. നീ അവിടെ ചെന്നൊന്ന് പേടിപ്പിച്ചാൽ മതി, ബാലിയെപ്പോലെ നിനക്ക് കാലാപുരിക്ക് പോകാന്നുള്ള പേടിപ്പിക്കുക, എന്നിട്ട് അവൻ എന്താ പറയണേന്ന് കേട്ടിട്ട് എന്നോട് ഒന്ന് പറയൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ജ്യേഷ്ഠൻ്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നേരം വെളിച്ചമായി. അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ പോവുകയാണ്. അത് കണ്ടാൽ ആ പോക്ക് അങ്ങോട്ട് കാണുമ്പോൾ കാണുന്നവർക്ക് അത്രയും കോപത്തോടു കൂടിയിട്ട് ഭൂമി ചവിട്ടി കുലുക്കിക്കൊണ്ടാണ് ഈ പോണത്. ആ കിഷ്കിന്ധയോടൊപ്പം ആനന്ദ സമൂഹത്തെ മുഴുവൻ ദഹിച്ചു പോകും എന്നാണ് എല്ലാവർക്കും ഭയം തോന്നിയത്രേ. അപ്പോൾ ആ സർവജ്ഞനായിട്ടുള്ള രാമദേവൻ ദാ അജ്ഞാനിയെ പോലെ സാധാരണ മനുഷ്യനെ പോലെ ലോകത്തിന് ഇതാ പാപശാന്തി വരുത്താനായിട്ട് എത്രയെത്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, എത്രയൊക്കെ അതായത് പ്രത്യക്ഷത്തിൽ എത്രയെത്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അതുപോലെ ദാ ദശരഥൻ ചെയ്ത തപസ്സിൻ്റെ ശക്തിക്കും ആ ബ്രഹ്മാദി ദേവന്മാരുടെ പ്രാർത്ഥനയ്ക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ മനുഷ്യനായിട്ട് വന്നിട്ട് ഈ മായയിൽ മുഴുകി ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ മോക്ഷം നൽകുന്നത് എന്ന് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ മാനുഷിക വ്യാപാരം മുഴുവനും നടത്തിക്കൊണ്ട ശ്രീരാമചന്ദ്ര പ്രഭു ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ആ രാമായണ കഥയെ ലോകപ്രസിദ്ധ അതുപോലെ പറയണ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരിലേക്ക് ഈ രാമായണ കഥയെ ലോകപ്രസിദ്ധാക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ കാമം ക്രോധം രാഗം മോഹം ശോകമൊക്കെ അവലംബിച്ച് ഓരോ പ്രവൃത്തികൾക്കും കാലക്കൾക്ക് യോജിച്ചിട്ട് ഭഗവാൻ പ്രവർത്തിക്കുകയാണ്. ഭഗവാൻ്റെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് ഓരോ പാഠങ്ങളുണ്ട്. ഈ പാഠങ്ങൾ നമ്മളെപ്പോലെയുള്ളവർ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് അറിഞ്ഞ് പ്രവർത്തിച്ചാലാണ് നമുക്ക് ഉത്തമനായിട്ടുള്ള ഒരു നമ്മുടെ മനുഷ്യജന്മം ഉത്തമമായിട്ട് തീരുള്ളൂ. ആ മനുഷ്യജന്മം ശാശ്വതമായിട്ട് ഉത്തമമായിട്ട് തീർന്ന് നമുക്ക് ആ ബന്ധമോക്ഷങ്ങളൊക്കെ തീർന്നിട്ട് മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുവേണ്ടി ഭഗവാൻ ഇതാ ഇങ്ങനെ ഓരോ ലീലകളാടിയിട്ട് ഈ രാമായണത്തെ ഇങ്ങനൊരു പ്രസിദ്ധാക്കാനാണ്. അപ്പം അതുകൊണ്ട് ഇതാ ഈ ഭഗവാന്റെ സർവാത്മ ഈ ഈശ്വരനെ ആരറിയുക? സനകാദികളായ മുനി ദിവ്യമായിട്ടുള്ള മുനീന്ദ്രന്മാർക്ക് മാത്രമാണ് ആ സത്യം പരമാർത്ഥം തിരിച്ചറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ദാ മുക്തിപ്രദനായിട്ടുള്ള ഭഗവാൻ ഭൂമിയിൽ ദാ ഇങ്ങനെ ഓരോ സമയത്തും നമ്മളെ ഉദ്ധരിക്കാനായിട്ട് ജനിക്കുകയാണ് ചെയ്യണത് എന്നെല്ലാം അവിടെ ഒരു നമ്മളെ ബോധിപ്പിക്കുന്നു. ഓരോരുത്തർക്കും ആർക്കും ഒരു വരിയിൽ പോലും തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ഓരോ വരിയിലും അത് പറഞ്ഞു തരണം. ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈ ലീലകളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എത്ര കഷ്ടപ്പാട് നമുക്ക് വേണ്ടി ഭഗവാൻ അനുഭവിച്ചു. ആ ഭഗവാനെ കാണാൻ അരമണിക്കൂർ ക്യൂ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം എന്ന് പറഞ്ഞ് ആലോചിച്ചു നോക്കൂ. അപ്പം അതാ അങ്ങനെ കിഷ്കിന്ധയുടെ അടുത്ത് ചെന്ന് ലക്ഷ്മണൻ ഞാണൊലി ഇട്ടു. അതങ്ങോട്ട് ഇട്ട വഴിയുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന വാനരന്മാർക്കൊക്കെ പേടിച്ചിട്ട് അവർ വാനന്മാരെ ചപലമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കല്ലും മരങ്ങളൊക്കെ കയ്യിലെത്തി എന്ത് ചെയ്യും, ചിലരൊക്കെ പേടിച്ചിട്ട് മലമൂത്ര വിസർജനമൊക്കെ ചെയ്തു. അത്ര ഗംഭീരമായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ വാനരവർഗത്തെ ഒന്നടി അംഗം നശിപ്പിക്കാനുള്ള ഭാവത്തിലൂടെയാണ് ദാ ആ വില്ലിങ്ങനെ ശബ്ദം കൊലച്ചത്. അപ്പം അത് കേട്ടിട്ട് ദാ അവിടെ ഉണ്ടായ
വാനരന്മാരല്ല എല്ലാ മൃഗങ്ങളും കരടി പോലെയുള്ളവർ പോലും പേടിച്ചു പോയി എന്നാ പറയുന്നത്. ആ സമയത്ത് അങ്ക തന്നെ അത് കേട്ടിട്ട് ഓടി വന്നിട്ട് എല്ലാ വാനരന്മാരെ അപ്പോൾ എല്ലാവരും കൂടി ഉപദ്രവം അങ്ങോട്ട് ചെന്നിട്ട് നമ്മളെ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നു വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അതിനെ നേരിടാൻ ചെല്ലുമല്ലോ. അങ്ങനെ എല്ലാവരും കല്ലും മരങ്ങളും ഒക്കെ കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ അവരെ കാട്ടി പായച്ചിട്ട് കാക്കലി എന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു അങ്കതനോട് പറഞ്ഞു, അതെ മോനെ നീ പോയിട്ട് അതാ അവിടെ ചെന്ന് പറയോ അച്ഛൻ്റെ ആ ചെറിയച്ഛനോട് ചെന്ന് പറയോ ഇഷ്ടകാര്യം സാധിച്ച് മിത്രത്തെ ചതിച്ചു കഴിഞ്ഞാൽ താമസിയാണ്ട് അനർത്ഥം ഉണ്ടാവും. അതുകൊണ്ട് ആ സുഗ്രീവ അച്ഛനെ വധിച്ച ആ ഒരു ശരം ഇവിടെ ജ്യേഷ്ഠൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്, അതുകൊണ്ട് ഇനി മരിക്കാനാണ് ആഗ്രഹമാണോ എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞ് അങ്കതനെ പറഞ്ഞേക്കും. അങ്കത അതൊക്കെ കേട്ട് പേടിച്ചിട്ട് ഇതൊക്കെ ചെന്ന് സുഗ്രീവനോട് പറയും. അപ്പോൾ ആ സുഗ്രീവൻ അത് കേട്ട് ആ സുഗ്രീവനും ഭയായി. അപ്പോൾ സുഗ്രീവൻ വേഗം പറഞ്ഞു ഹനുമാനോട് പറഞ്ഞു, ആകെക്കൂടി സുഗ്രീവന് ആ ഹനുമാൻ സ്വാമിയാണ് ഏക ആശ്രയം. ഹനുമാനോട് പറഞ്ഞു വേഗം അങ്കതനോട് കൂടി ചെന്ന് ലക്ഷ്മണനെ വണങ്ങി ശാന്തനാക്കിയിട്ട് കൂട്ടിക്കൊണ്ടു വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വെച്ചു, പിന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു സംശയം, ആ ലക്ഷ്മണൻ്റെ കോപം അടങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അത് കഴിഞ്ഞ് വേഗം താരയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ആ താരയുടെ മഹത്വം അറിയാം, ആ പിന്നെ ലക്ഷ്മണൻ്റെ മഹത്വം അറിയാം. കാരണം എല്ലാ സ്ത്രീകളെയും ലക്ഷ്മണൻ അമ്മയായിട്ടാണ് കാണുന്നത്, സീതാദേവിയെ പോലെയാണ് കാണുന്നത്, സീതാദേവിയെ സുമിത്രയായിട്ടും കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ലക്ഷ്മണൻ്റെ മുമ്പിലേക്ക് താര ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കോപം ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ പറഞ്ഞു വേഗം ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കോപമൊക്കെ ശമിപ്പിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ശാന്തനാക്കി കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ നിർദ്ദേശപ്രകാരം ദാ ഹനുമാനും ഒക്കെ ആദ്യം ഹനുമാൻ ദാ അവിടെ എത്തി. ഇത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ദാ കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു എന്താ അവിടെ നിന്നത്, ഇത് അങ്ങയുടെ സ്ഥലം തന്നെയല്ലേ, എന്താ ഇപ്പുറത്തിലേക്ക് വരൂ, ഇവിടെയുള്ളതെല്ലാം അങ്ങയുടെയാണ്, ഇതൊക്കെ നഗരശോഭയൊക്കെ നോക്കൂ, എന്നിട്ട് അതൊക്കെ കണ്ടിട്ട് സുഗ്രീവനെ കാണാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വരികയാണ്. അങ്ങനെ കൈപിടിച്ചുകൊണ്ട് വരുമ്പോൾ ഓരോ മണിമാളികകളും നഗരഭംഗിയൊക്കെ കാണിച്ചു കൊടുത്ത് വരുമ്പോൾ അതാ സന്തോഷത്തോടു കൂടി കൂട്ടി വരുമ്പോണ്ട് അതാ വഴിയിൽ അതാ താര അവിടെ നിൽക്കണം കണ്ടപ്പോൾ വേഗം ലക്ഷ്മണൻ ചെന്ന് നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങയുടെ ആ ഭവനാണ് ഇതെന്ന് അങ്ങക്ക് അറിഞ്ഞൂടേന്ന് ചോദിക്കുകയാണ്. താര ചോദിക്കുകയാണ് ഇത് അങ്ങയുടെ വീട് തന്നെയാന്ന് അങ്ങക്ക് അറിഞ്ഞൂടെ, ഉത്തമനായിട്ടുള്ള വാനര അങ്ങ് ഭക്തനും ഉത്തമനുമാണ് അങ്ങ്, അങ്ങനെയുള്ള അങ്ങയെ പോലെ അറിവുണ്ട്. അങ്ങനെയുള്ളവർ ഈ വിവരമില്ലാത്ത ഈ വാനരന്മാരോട് കോപിച്ചാൽ പിന്നെ ആരാ ഞങ്ങൾക്ക് ഗതിയുള്ളത്, അറിഞ്ഞൂടെ വാനര എന്ന് പറഞ്ഞാൽ തന്നെ ചപല സ്വഭാവമുള്ളവരാണ്, അപ്പോൾ അവരുടെ ആ സ്വഭാവം അറിഞ്ഞൂടെ. അപ്പോൾ കുറേ കാലമായിട്ട് പിന്നെ ദുഃഖിച്ച് കഴിയായിരുന്നു ഈ ബാലി സുഗ്രീവൻ എന്നുള്ളത് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അപ്പോൾ അവർ സുഖം കിട്ടിയപ്പോൾ അത് കുറച്ച് കാലം സുഖിക്കാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങ് ആ മനസ്സിനെ വിഷമിപ്പിച്ച് അത് അതിന് വിപരീതമൊന്നും ചെയ്യരുത്, അങ്ങ് വിഷമിക്കുകയൊന്നും വേണ്ട. നാനാദിക്കിൽ നിന്നും വാനരന്മാരൊക്കെ വരുത്തിക്കിട്ടുണ്ട്, അവരൊക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു കാര്യത്തിന് പ്രയാസമില്ല. ഇവിടെ ആരും ദാ ശ്രീരാമസ്വാമിയെ മറന്നിട്ടൊന്നുമില്ല, അതിന് വേണ്ടതൊക്കെ അവിടെ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ദാ സന്തോഷിപ്പിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞ് ദാ അവിടെ ചെന്ന് സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സുഗ്രീവനെ കണ്ടപ്പോൾ ആകെ കൂടി നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ ആ തേനും ആ മരത്തിൻ്റെ കറയൊക്കെ ആ മദ്യലഹരിയിൽ ഇരിക്കുന്ന കണ്ണുകളോട് കൂടിയിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് വീണ്ടും ലക്ഷ്മണന് കോപമായി. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, നീ എൻ്റെ ഏട്ടനെ മറന്നിട്ട് ആ സാക്ഷാൽ ആ രഘുനാഥനെ മറന്നിട്ട് നീ ഇങ്ങനെ കളഞ്ഞി ഇങ്ങനെ ജീവിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ ബാലിക്ക് വരിച്ച ആണം ദാ ഏട്ടൻ്റെ കയ്യിലുണ്ടെന്ന് നീ മനസ്സിലാക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ പോയ വഴിക്ക് നിനക്കും പോകാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നാണ് തോന്നണതെന്നാണ് ഏട്ടനും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതാ ഹനുമാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ പറയാൻ എന്താ ഇപ്പോൾ കാരണം ഉണ്ടായത്, ഇതെന്താ ഇപ്പം ഇത് പറയാൻ അപ്പോൾ ആ വാക്കുകൾ മറന്നു എന്ന് പറയാൻ കാരണം. അങ്ങൊന്ന് നോക്കൂതാ ഇവിടെ ഈ വാനര രാജാവായ സുഗ്രീവൻ സത്യം ചെയ്താൽ പിന്നെ അത് ലംഘിക്കില്ല, സത്യം ചെയ്തതല്ലേ. നോക്കൂ ശ്രീരാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വാനരവീരന്മാരും ഇതുപോലും ഇവിടെ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇതാ അങ്ങേ ശ്രീരാമകാര്യാർത്ഥം എപ്പോൾ വേണമെങ്കിലും പുറപ്പെടാൻ തയ്യാറാണ്. ഇനി പെട്ടെന്ന് തന്നെ ശ്രീരാമനെ ആ സീതാദേവിയെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു.
അത് കഴിഞ്ഞ് ആ സമയത്ത് ആ പറ അത് കേട്ടപ്പോൾ വേഗം കോപിച്ചതിൽ ഇത്തിരി ലജ്ജ തോന്നി ലക്ഷ്മണന്. അപ്പോഴേക്കും വേഗം സുഗ്രീവൻ ആ ഭാവം നോക്കിയിട്ട് വേഗം കാലൊക്കെ കഴുകിച്ച് പൂജയൊക്കെ ചെയ്ത് നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, ശ്രീരാമൻ്റെ ദാസനാണ് ഞാൻ, ആ ഭഗവാനെ മറന്ന് ഞാൻ ഒന്നും ചെയ്യില്ല, ഭഗവാന്റെ ആ ദയ അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. അപ്പം അത് മൂന്ന് ലോകങ്ങളെയും അരനിമിഷം കൊണ്ട് ജയിക്കാൻ കൽപ്പുള്ള ആളാണ് രാമദേവൻ എന്നറിയാം. പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഈ സഹായമൊക്കെ ചോദിക്കണേന്ന് വിചാരിച്ചാൽ, അദ്ദേഹത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് സഹായികൾ മാത്രമായി ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മളോടും ഭഗവാന് പറയാനുള്ളത്. ഭഗവാനായിട്ട് ഒന്നും, ഭഗവാൻ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ ഒരു നിമിഷം മതി ഭഗവാൻ അത് മാറ്റിമറിക്കാൻ. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ വരണോ ദുരിതങ്ങൾ വരണോ? ഭഗവാൻ വിചാരിച്ചാൽ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിഷ്പ്രയാസം ഇല്ലാതെയാക്കാൻ കഴിയും. പക്ഷേ ഭഗവാൻ എന്താ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തണോ? നമ്മളെ കൊണ്ട് ഭഗവാനെ നാമം ജപിപ്പിച്ച് അത് ഭഗവാന് സേവ ചെയ്യാനുള്ള ഒരു അവസരം ഭഗവാൻ നമുക്കൊക്കെ ഉണ്ടാക്കി തരികയാണത്. അദ്ദേഹം പറയണത് എല്ലാം ഭഗവാൻ തന്നെയാവും, പക്ഷെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, ഭഗവാന്റെ ദാസന്മാരായിട്ട് ഭഗവാന് സേവ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തരികയാണ്. അപ്പം അത് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയായിട്ട് ചെയ്ത്, നമ്മളിപ്പോൾ ഗൃഹസ്ഥാശ്രമികളായിട്ട് കൂടി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗൃഹധർമ്മങ്ങളെല്ലാം വേണ്ടതുപോലെ പരിപാലിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാം ഈശ്വര പൂജയായിട്ട് ചെയ്ത് ആ ഈശ്വരനെ മറക്കാണ്ട് മനസ്സുകൊണ്ട് സദാ ഭഗവാനിൽ രമിച്ച്, നമ്മുടെ ശരീരം കൊണ്ട് ഒരുപാട് പേർക്ക് ആ കാര്യങ്ങളുണ്ടാവും, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഭർത്താവിനും മക്കൾക്കൊക്കെ നമ്മുടെ ശരീരം കൊണ്ടുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടാവും. അപ്പോൾ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത് ആ മനസ്സ് ഭഗവാനോട് മാത്രം ചേർത്ത് എല്ലാ വിധത്തിലും അച്ഛനെ സ്നേഹിക്കുമ്പോഴും അമ്മയെ അതും ഭഗവാന്റെ കാരുണ്യാണ്. നമ്മുടെ മുമ്പിൽ ഏതേത് ഭാവത്തിലാണ് ഭഗവാൻ വന്ന് നിൽക്കണേ നോക്കൂ, അച്ഛനായിട്ട് അമ്മയായിട്ട് കുട്ടികളായിട്ട് ഭർത്താവായിട്ട് ബന്ധുക്കളായിട്ടൊക്കെ വന്ന് ഈശ്വരൻ നിൽക്കണം. അവരൊക്കെ സ്നേഹിക്കുക ഈശ്വരനാണ്, ഇവരെല്ലാം ഇവരുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിൽ അവരെയൊക്കെ സ്നേഹിച്ചാൽ അതൊക്കെ ഈശ്വരപ്രേമമായിട്ട് മാറി. അവർക്ക് അവരെ സന്തോഷിപ്പിച്ചാൽ ഈശ്വരൻ സന്തോഷിച്ചു. അവർക്ക് നമ്മൾ ചെയ്യുന്ന വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക്, അതായത് നമ്മളുടെ നമുക്ക് ഇതാ ഉചിതമായിട്ട് നമ്മുടെ കർത്തവ്യങ്ങൾ തെറ്റാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂടെയുള്ളവർ അവരുടേതായിട്ടുള്ള കർമ്മ വാസനകൾക്കനുസരിച്ചിട്ട് പറയുന്നുണ്ടാവും, അങ്ങനെ നമ്മളെ എന്ത് ചെയ്താലും തൃപ്തി ഇല്ലാത്തവരുണ്ടാവും, നമ്മളെ കുറ്റം പറയണവരുണ്ടാവും. അതൊക്കെ പറഞ്ഞോട്ടെ, കാരണം നമുക്കറിയാം നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ എത്ര ആത്മാർത്ഥത ഉണ്ടായിരുന്നു, എത്ര സത്യസന്ധത ഉണ്ടായിരുന്നു, എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് ചെയ്തതെന്ന്. അത് ആരെയും നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ബോധിക്കേണ്ട ആൾക്ക് ബോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ സാധിക്കില്ല ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട. പിന്നെ നമ്മളോട് പറയണവർ അത് അവരുടെ പൂർവ ജന്മവാസനയ്ക്കനുസരിച്ചിട്ട് ആ ജീവൻ്റെ ഗതിയാണ്, അതിൽ നമ്മൾ ഉത്തരവാദികളല്ല. അത് തന്നെയാണ് ഭഗവാൻ പറയണത്, കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനാണ്, അല്ലാണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരുടെ വാക്കുകളും. അവരിന്ന് നമ്മളെ പുകഴ്ത്തി പറയും, എത്ര നമ്മൾ നോക്കിക്കോട്ടെ, ഒരാളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ ഏത് എല്ലാം ആർജവം എടുത്തിട്ട് നമ്മൾ നോക്കിക്കോട്ടെ, ഒരാളെ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടേ സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടാവുക. അപ്പം എത്ര സന്തോഷിപ്പിക്കാൻ നോക്കിക്കോട്ടെ, ഏതെങ്കിലും നമ്മുടെ ഒരു പ്രവൃത്തി അവർക്ക് വിപരീതമാണെന്ന് അവർക്ക് തോന്നിയാൽ, വിപരീതമാവണ്ട, അവർക്ക് തോന്നിയാൽ അത് മതി, ഇത്ര കാലം ചെയ്തതൊക്കെ ഇല്ലാണ്ടാവാൻ. പിന്നെ അങ്ങനെയാണ്. അപ്പം അതും ഭഗവാൻ ഇതാ ഓരോന്നും അല്ല തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന കാര്യവും ഭഗവാൻ ഇതാ അവിടെ കാണിച്ചു തരണം, എല്ലാം നമുക്ക് കാണിച്ചു തരേണ്ട. അപ്പം അതിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ആത്മാർത്ഥമായിട്ട് ഈശ്വര പൂജയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ ഇതാ ഇതൊക്കെ പറഞ്ഞ് ഇതാ പറഞ്ഞു പറയണു. ഇങ്ങനെ ഞങ്ങളോട് നമ്മളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഭഗവാൻ, അല്ല നമ്മളോടുള്ള ആ ഒരു ഭഗവാൻ നമ്മളോടുള്ള അത്രയും അതിരറ്റ വാത്സല്യം കൊണ്ടാണ് ആ ഭഗവാൻ ദാ നമ്മളെ ഇതിനൊക്കെ നിയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഈശ്വര പൂജയ്ക്ക് ഈശ്വരൻ്റെ ആ ഒരു ഏൽപ്പിച്ച കാര്യങ്ങളെ കൃത്യനിർവഹണം ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ഭഗവാന്റെ വാത്സല്യം കൊണ്ടാണ്, ഭഗവാന് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് അവിടെ പറയണു. അത് കേട്ടപ്പോൾ ആ ലക്ഷ്മണൻ പറയണു, ദുഃഖം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ജ്യേഷ്ഠൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ജ്യേഷ്ഠത്തെ കാണാണ്ട് ആ ദുഃഖം കണ്ടു വന്നപ്പോൾ എനിക്ക് ആ ദുഃഖം കൊണ്ടാണ് കേട്ടോ ഞാനും ഇങ്ങനെ ക്രൂരായിട്ട് സംസാരിച്ചത്, എന്നോട് ക്ഷമിക്കണേ. നമ്മൾ ഈ ഒരു മനോഭാവം നമുക്കുണ്ടോ ആലോചിച്ച് നോക്കും, നമുക്കും ചിലപ്പോൾ നമ്മളുടെ ആ കർമ്മ പ്രാരാബ്ധത്തിൻ്റെ ഇടയ്ക്ക് ദുഃഖം ഉണ്ടാവാം. തീവ്ര ദുഃഖത്തിൻ്റെ തീവ്രം കൊണ്ട് പലരോടും നമ്മൾ പലതും പറഞ്ഞു പോയിട്ടുണ്ടാവും, പക്ഷെ ആ പറഞ്ഞു പോയത് തെറ്റാണ് കേട്ടോ ക്ഷമിക്കണം എന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ? അപ്പം നമുക്ക് മോശക്കേടായി പറഞ്ഞത് പറയും, അങ്ങനെ പറയില്ല, ഞാൻ പറഞ്ഞത് തന്നെ ശരി, അതന്നെയല്ലേ എപ്പോഴും നമ്മൾ അങ്ങനെ വാദിക്കുള്ളൂ, ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? ഇപ്പം ഇത് വന്ന് പറഞ്ഞപ്പോഴല്ലേ ഇപ്പം ഇങ്ങനെയും വേണമെങ്കിൽ ലക്ഷ്മണന് പറയായിരുന്നു അല്ലേ, ഞാൻ വന്ന് പറഞ്ഞാലേ എന്താ അപ്പം തെറ്റ്? ഇപ്പം ഞങ്ങളിവിടെ വന്ന് പറഞ്ഞുകൊണ്ടല്ലേ എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ നിങ്ങളങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു വേണമെങ്കിൽ പിന്നെയും തല്ലുവിടാം. നമ്മളൊക്കെ അങ്ങനെ സമർത്ഥിച്ച് നിൽക്കണവരല്ലേ. തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞാൽ എത്ര വലിയവനായാലും തൻ്റെ തെറ്റിനെ സമ്മതിച്ചിട്ട് ക്ഷമ ചോദിക്കാൻ തയ്യാറായാൽ ഇവിടെ ഉണ്ടാവുന്ന പല അപകടങ്ങൾക്കും പല സംഘർഷങ്ങൾക്കും ഒക്കെ അറുതി വരും. ഇതല്ലേ രാമായണം കാണിച്ചു തരുന്നത്? അപ്പം നോക്കൂ, ഇവിടെ പറയണു എനിക്ക് എന്നോട് ക്ഷമിക്കണം എന്ന് ലക്ഷ്മണന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ലക്ഷ്മണൻ എന്താ നമുക്ക് വേണ്ടിയിട്ടതാണ് പറയണു. പിന്നെയും പറയണു, സ്നേഹ കൂടുതൽ കൊണ്ടാണ് സങ്കടം ഉണ്ടായപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാ, എന്ത് പറഞ്ഞാലും അത് അവർക്ക് മനസ്സിലാവും. നമ്മുടെ ദുഃഖവും വിഷമവും എന്നുള്ളവരോടാണ് നമ്മളങ്ങനെ പറയുള്ളൂ, എല്ലാവരോടും നമ്മളങ്ങനെ ദേഷ്യം കാണിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ശ്രീരാമസ്വാമി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി പുറപ്പെടുന്ന സമയത്ത് ആ ലക്ഷ്മണനോ സുഗ്രീവൻ ലക്ഷ്മണൻ്റെ കൂടെ തേരിൽ കയറി. അപ്പം അങ്ങനെ രാജാവാണല്ലോ, ആ രാജാവിൻ്റെ ഭാവത്തിൽ തന്നെ പോണേ, പെരുമ്പറ മൃദംഗം ശംഖം തുടങ്ങിയിട്ടുള്ള ശബ്ദത്തോടു കൂടിയിട്ടുള്ള ഘോഷത്തോടുകൂടി ഹനുമാൻ നീലൻ അങ്കദൻ തുടങ്ങിയിട്ടുള്ള വിപുലമായ വാനര സൈന്യത്തോട് വെൺകൊറ്റക്കൊട വെഞ്ചാമരം ആലവട്ടൊക്കെ തുടങ്ങിയിട്ട് അലങ്കാരത്തോടു കൂടിയിട്ട് ആ ദേവസൈന്യത്തിൻ്റെ അകമ്പടിയോടെ എങ്ങനെയാണോ ഇന്ദ്രൻ പുറപ്പെടുന്ന് വരുന്നത്, അതുപോലെ ആ സുഗ്രീവൻ ശ്രീരാമദേവനെ കാണാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ഗുഹാദ്വാരത്തിൽ ചെന്നപ്പോൾ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ ആ അത്യന്ത സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ ഒരു രൂപം അവിടെ കാണുകയാണ്. ചപലചിത്തൻ, അതായത് ചപലചിത്തൻ എന്ന് വെച്ചാൽ ദുഃഖം കൊണ്ട് വ്യസനിച്ചിരിക്കുന്ന ഭാവമാണല്ലോ. ഭഗവാന് ചപലതയുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ സീതയുടെ ആ ദുഃഖം കൊണ്ട് ഉള്ള മരവുരിയൊക്കെ ധരിച്ച് അങ്ങനെ ചപലചിത്തനാണെങ്കിലും ശാന്തമായ ഭാവത്തോടു കൂടിയിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന് ഇതാ ആ വാനശ്രേഷ്ഠന്മാരുടെ അവരെല്ലാം അദ്ദേഹം ആ വാനരശ്രേഷ്ഠനായ സുഗ്രീവൻ വേഗം ചെന്ന് അവിടെ തേരിൽ നിന്ന് ഇറങ്ങിയിട്ട് ദാ ചെന്ന് നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ ശ്രീരാമൻ വേഗം കാരുണ്യത്തോടു കൂടിയിട്ട് ദാ എഴുന്നേൽപ്പിച്ച് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പുണർന്നുകൊണ്ട് ചോദിച്ചു, സുഖമല്ലേ എന്ന് ചോദിച്ചു. തുടർന്ന് ദാ എല്ലാവിധത്തിലുള്ള അതിഥി സൽക്കാരമൊക്കെ നൽകിക്കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള ഭാഗം വരെയാണ് വായിച്ചത്. ഇനി സീതാന്വേഷണ ഭാഗങ്ങളാണ് പാരായണം ചെയ്യാനുള്ളത്. കുറച്ച് ഭാഗം കൂടി പാരായണം ചെയ്തിട്ട് സമർപ്പിക്കാം. ജാനകീ ജീവനസ്മരണം ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ ജാനകീ ജീവനസ്മരണം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചു തന്നേരം വന്നു നിൽക്കുന്ന കപീകുലത്തെ കനിഞ്ഞുന്നു ദൃക്കൺ പാത്തരുളേണ മാതരാൽ
തൃക്കൽക്കൽ വേല ചെയ്തിടുവൻ തക്കൊരു മർക്കടാ വീരരി കാണായതൊക്കവേ നാനാകുലാജലാ സംഭവന്മാരിവർ നാനാ സരിദ്ദീപശൈലാനിവാസികൾ പർവ്വതാതുല്യ ശരീരികളേവരു മുർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം ഒഴുക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും അവരിനി കേചിൻ ഗജാബലന്മാരതിയിലുണ്ടു തൻ കേചിൻ ദശാ ഗജാശക്തിയുള്ളവരുണ്ടു കേചിത്മ അമിത പരാക്രമമുള്ളവർ കേചിത് മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേചിത് മഹേന്ദ്രനീലോ ബലരൂപികൾ കേജിൽ കനക സമാനാ ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജനാ ദീർഘവാലന്മാ അഥാവരെ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമല്ല ഇവർ ഇവരോ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിൻകഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപീബലം മൂലബല ജലാവക്കാശരന്മാരെ ശീലാഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലൽ പൊങ്കവാം ഋഷ്യാകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവാപുത്ര അനിവനല്ലോ കോടീ പുല്ലോക വൃന്ദാപതി മഹാപ്രൗഢാമതി ഹനുമാനു ഇവൻ എന്നുടെ മന്ത്രിപ്രവേരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജാനീ ഈശാംശ സംഭവൻ നീലങ്കജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലാധിപൂണ്ടവൻ മൈന്ദനൻ വിവീതനും കേസരി മാരുത മാരുതീദാതൻ മഹാബലി വീരൻ പ്രമാധീശര ബന്ധുഷേണനും ചൂരൻ മുസുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ചേതൻ വലിമുഖനും ഗന്ധമാതനന്താരൻ ഋഷഭൻ നളീനൻ വിനതൻ മമ താരാതനയന മംഗതാനിങ്ങനെ ചൊല്ലുള്ള വാനരാ വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലോളവുമുണ്ടല്ലോ വേണുന്നതെന്തിവേരോട് അരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്തം കേട്ടു രഘുവരൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണ്ണം അശ്രുനേത്രാമൃതത്തോടു അന്തർഗതാമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരിഷ്യ നീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക വാനരാവിരേ നാനാതിശീസഖേ ശ്രീരാമ വാക്യാമൃതം കേട്ടു വാനര വീരനയച്ചിതു നാലു ദിക്കിങ്കലും നൂറായിരം കപി വീരന്മാർ പോകണം ഓരോ ദിശീപട നായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കിനത്യുന്നതന്മാർ പലരും പോയി തീരണം മംഗതൻ ജാമ്പുവൻ മൈന്ദൻ വിവിധനും തുങ്കന്നളനും ശരഭൻസുഷണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം അത്ഭുതാഗാത്രിയെ നീല തിരിഞ്ഞു മുപ്പതു നാൾ നീനകത്തു വന്നു വന്നിടണം ഉൽപ്പലാപത്രാക്ഷിയെ തന്നെ ഉൽപ്പലാപത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു മുചിക്കണമേണങ്കശേഖരൻ തന്നാണ് നിർണയം നാലു കൂട്ടത്തോടും ഇത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്ന ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്ന് ഭാഗവതോത്തമ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ ഇത്തം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്യാ തൊഴുതിതു വായുധനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുതാവിക്രമൻ ദാനോമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകീ കയ്യിൽ കൊടുത്തിടിതു സഖേ രാമനാമാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എനിയെ മറ്റാരുമില്ലെന്നു നിർണയം
പിന്നെയവളോ പിന്നെ അവ അടയാളവാക്ക അവാക്കൂമരുൾ ചെയ്തു പിന്നെ അടയാളവാക്കൂമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയ ചീടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കി കപി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രാതനയനും പുഷ്കരാസംഭവാ പുത്രനും നീലനും പുഷ്കരാഭാന്തവാശിഷ്യനും മറ്റുള്ള മർക്കടാ സേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനനാരാജ്യപുരങ്ങളിലും തത്രൈവ തിരഞ്ഞു തിരഞ്ഞതീ സത്വരം നീളെ നടക്കും ദശന്തരെ ഗന്ധാവാഹാത്മജാനാദികളൊക്കവേ വിന്ധ്യാജലാടവിരയുമ്പോൾ ഘോരാ മൃഗങ്ങളെയും കൊന്നു നദിക്രൂരനായ ഒരു നിശാചരാവീരനെ കണ്ടു വേഗത്തോടടുത്തി അടുത്താരിതു ദശാകണ്ഠനെന്നോർത്തു കബീ കബീവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹരന ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനൻ പക്തിമുഖാനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ ജാനകീ ജീവനസ്മരണം അന്ധകാരണ്യമാശുമുക്കീടിനാനന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠാലു പ്രദേശത്തോടും മർക്കടാവീരരുണങ്ങിയവരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹരം തത്ര കാണായത് വിധിവശാൽ വല്ലീതൃണാഗണാഛന്നമായൊന്നതീ അല്ലല്ലീ ജലാമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഉദ്ദേശം പറന്നതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്ന് വീണു ജലാഗണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാൽ നല്ല ജലാമിതിയിലുണ്ടെന്നു നിർണയം എല്ലാവരും നാമിതിയിൽ ഇറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നീലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞതിരുട്ടുകൊണ്ടേരം അന്യോന്യമൊത്തു കൈയും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നുപോയി ചെന്നാരതീവൂരം തത്ര കണ്ടിതു മുന്നിലമാരതീധന്യദേശസ്ഥലം സ്വർണമയം മനോഹരം കാൺമവർ കണ്ണിനു ഏറ്റമാനന്ദകരം പരം വ്യാവാപികളുണ്ടു മണീവയവാരിയാൽ ആപൂർണകളായ ദീവ വിശദമായി പക്വാഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയഭക്ഷ്യാന്നസഹിതങ്ങളായുള്ള വ്യത്യസ്തങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദീപരീഭൂഷിതങ്ങളായി മാനസാമോഹനമായ ദിവ്യസ്ഥലം മനുഷ്യവർജിതം ദേവഗേഹോപമം തത്രാഗേഹേമണി കാഞ്ചനാവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനീ നിശ്ചലധാന്യനിരതയായി പക്വജാലാസമാഭ കലർന്നദീപാവനായ മഹാഭാഗയെ കണ്ടു ദക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനീതാനും അവരോട് ചൊല്ലിനാൻ നിങ്ങൾ ആരാകുന്നതെന്നു പറയണമെങ്ങ് ഇങ്ങു വന്നിടുവാൻ എന്തൊരു ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതൂമെങ്ങ് എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരു ആയുധനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെയവേ കേട്ടാലുമെങ്കിലോ സത്യാമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തമ ഉത്തര കോസല തിങ്കൽ അയോധ്യ എന്നുത്തമമായൊരു
ദുഷ്ടനായ ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടു പോയിടിനൻ പത്നിയെ രാമനും ലക്ഷ്മണനാകൂ മനൂജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനൻ ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായ രാജ്ഞു സീതയെ കണ്ടു വരികന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതല്ലാടവും ദക്ഷിണാദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കബീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പുറഞ്ഞു ജലാകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പൊക്കതറിയാതെ ദേവാവശാലി വീടെ പോന്നു വന്നിഹാ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഭാഗ്യം എത്രയും ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല നേരെയരുൾ ചെയ്യുക വേണാമതും ശുഭേ യോഗിനീതനുമതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ പക്വാഫലമൂലജാലങ്ങളൊക്കെ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരൂവിനെന്നാൽ മമാവൃത്താന്തവനാദിയെ ചൊല്ലിത്തരൂവെന്ന് എന്നതു കേട്ടവർ മൂലാഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്കു ബന്ധാജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവ മഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വാവിമോഹനാരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടയാക്കിനാൽ മുഗ്ധേന്ദുശേഖരൻ തന്നെയതു മൂലം ദിവ്യാപുരാമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യതം വത്സരാണായുധമായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹാപുര തത്സഖി ജ്ഞാനിഹ നാം സ്വയം പ്രഭാ സന്തതം മോക്ഷമോ ഉപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലാഗാത്രിയും എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്സു ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണു നാരായണം ഭൂവിജാതനായിടും ദശരഥാപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭിന്നസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടുള്ളു മതി ക്രൂരനായിടും ദശാനനൻ അക്കാലം ദേവകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിയായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനുരം പൂർവസിതാടവി മുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാൻ ജാനകി ജീവനസ്മരണം ജയ രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ് നാളെ മനോഹരമായ സ്വയംപ്രഭയുടെ അസ്തുതിയോടുകൂടിയിട്ട് നമുക്ക് പാരായണം ആരംഭിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പാരായണം ചെയ്ത കുറച്ച് ഭാഗങ്ങളും കൂടി അനുസ്മരിച്ച് നാമം ജപിച്ച് ഭഗവാന്റെ പാദത്തിന് സമർപ്പിക്കാം ഇന്നത്തെ പാരായണവും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട്
ഒരു വിഷമമില്ലാണ്ട് സമർപ്പിക്കാൻ സാധിച്ചു. ഈ പാരായണത്തിൽ വന്ന എന്തൊക്കെ തെറ്റുകുറ്റുകളും ഉണ്ടെങ്കിലും ഭഗവാനെ അവിടെ നിന്ന് പുറത്ത് അതെല്ലാം അവിടത്തേക്കുള്ള ആ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സ്വീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നമ്മുടെ മനസ്സോ ചിന്തകളോ ഒക്കെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. അവിടുന്ന് ധാരാളം അക്ഷര തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. കാരണം ഇതൊക്കെ നേരെയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പാരായണം ചെയ്യണത്. വായിച്ച് അക്ഷരത്തെറ്റ് കൂടാണ്ട് വായിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് വായിച്ചാലല്ലേ സാധിക്കുള്ളൂ അല്ലേ. എന്താണ് നീന്തൽ അറിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങാം അത് സാധ്യമോ എന്ന് ചോദിക്കും. നീന്തൽ അറിഞ്ഞിട്ട് പഠിച്ചിട്ടേ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുള്ളൂ ചോദിച്ചാൽ പറ്റില്ല. അതുപോലെ നടന്ന് നടക്കാൻ പഠിച്ചിട്ടേ നടക്കുള്ളൂ എന്ന് ചോദിച്ചാൽ പറ്റില്ല. എത്രയോ വട്ടം വീണും എണീറ്റ് നടന്നും വീണും നടന്നും വീണും നടന്നുമാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഭഗവാനെ ഞങ്ങളിതാ ആ മുട്ടുകുത്തി നടക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ്. പലവട്ടം പല സ്ഥലത്തും വീണുണ്ട്, പല തെറ്റുകൾ പറ്റുന്നുണ്ട്, പല ചിന്തകൾ പല വഴിക്ക് പോകുന്നുണ്ട്. ആ അത്രയും ആ നമ്മൾ ആ സംസാരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ആ ഭഗവാനെ പറ്റി ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സും ചിന്തകളും പല വഴിക്കും നീങ്ങി പോകണു ഈശ്വര. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് ഇതൊക്കെ നേരെയാക്കി തരാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇതെല്ലാം അവിടുന്ന് ഞങ്ങളുടെ പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇനി സീതാന്വേഷണത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അതാ അവിടെ ശ്രീരാമ പ്രഭുവിനോട് ആ വാനര സമൂഹത്തെ കാണിച്ചു കൊടുത്തിട്ട് സുഗ്രീവൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുകയാണ്. ഇതാ പല ദ്വീപുകളിൽ നിന്നും വന്നവരാണ്, ഇവരെയൊക്കെ ഒന്ന് കാണൂ എന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ ആരാണ്? ആ ദേവാംശത്തിൽ ജനിച്ചവരായതുകൊണ്ട് എന്തായാലും ദേവവൈരിയായിട്ടുള്ള ആ രാവണനെയും രാക്ഷസാദികളെയും ഒക്കെ നശിപ്പിക്കും എന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും ശക്തി പറയണു. ആനയോളം ബലമുള്ളവരുണ്ട്, ചിലർ പത്താനയുടെ ബലമുള്ളവരുണ്ട്, പരാക്രമശാലികളുണ്ട്, സിംഹത്തിൻ്റെ അത്രയ്ക്ക് ശക്തിയുള്ളവരുണ്ട്, അതുപോലെ അമിതമായിട്ടുള്ള പരാക്രമശാലികൾ, പല നിറത്തിലുള്ളവർ, അങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ അത്രയും ശക്തിയുള്ളവരൊക്കെയാണ് അതിൽ. ഇതാ ഓരോരുത്തരെ മഹാബുദ്ധിമാനായ ഹനുമാൻ ശ്രീപരമേശ്വരൻ്റെ അംശത്തിൽ പിറന്നവനാണ്, വായുപുത്രനാണ്. പിന്നെയുള്ളത് ഇതാ നീലൻ ഗവയൻ. ഓരോരുത്തരെയും ഇതാ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഭഗവാൻ ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഒരുപാട് സന്തോഷമായി. പറഞ്ഞു ഇനി എന്താ വേണ്ടതെന്ന് അങ്ങ് പറയണം എന്ന് ഇതാ സുഗ്രീവൻ പറയണു. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ പറഞ്ഞു കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ നിനക്കറിയാലോ, ചിന്തിച്ച് നീ തന്നെ വേണ്ടത് എന്താന്ന് ചെയ്ത് വിചാരിക്കൂ, എന്നിട്ട് എല്ലാവരെയും സീതാന്വേഷണത്തിനായിട്ട് നാല് ദിക്കിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ സുഗ്രീവൻ ആജ്ഞ നൽകി നാല് ദിക്കിലും ഓരോ ലക്ഷം വനരന്മാരെ അന്യ പോട്ടെ തെക്കെ ദിക്കിലേക്ക് പ്രത്യേകിച്ച് പ്രശസ്തരായാലും, കാരണം തെക്കോട്ട് പോയി എന്നാണല്ലോ കേട്ടേക്കണേ കൊണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഉണ്ടാവും ചേട്ടാ അവിടേക്ക് കുറച്ച് കൂടുതൽ. അവിടേക്ക് ആരൊക്കെയാണ് പറഞ്ഞേക്കണേ വെച്ചാൽ അംഗദൻ, ജാമ്പവാൻ, മൈന്ദൻ, വിവിധൻ, നളൻ, ശരഭൻ, സുഷേണൻ, പിന്നെ അവരുടെയൊക്കെ നായകനായിട്ട് ഹനുമാനെയും കൂട്ടിയിട്ട് ഇതാ പറഞ്ഞേക്കാണ് സീതാദേവിയെ അന്വേഷിച്ച് 30 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കണം, 30 ദിവസം കഴിഞ്ഞ് വരുന്നവരെ ഇതാ വധശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും നമസ്കരിച്ച് പോണ സമയത്ത് ഇതാ ആ ശ്രീരാമസ്വാമി ഹനുമാൻ്റെ ശ്രീരാമസ്വാമിയുടെ ചെന്നിട്ട് ഹനുമാൻ സ്വാമി ശ്രീരാമൻ്റെ പാദത്തിൽ ചെന്ന് നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ ആ ഹനുമാനെ ശ്രീരാമസ്വാമി ഇതാ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇതാ എനിക്ക് ഏറ്റവും കൂടുതൽ നിന്നിലാണ് വിശ്വാസം, നിന്നോളം ഭക്തി വേറെ ആർക്കും ഇല്ല എന്നെനിക്ക് മനസ്സിലായി. അത്രയും കാരണം ബാക്കിയുള്ളവരെ സുഗ്രീവൻ പോലും മറന്നിരുന്ന സമയത്ത് രാമകാര്യാർത്ഥമായിട്ട് പ്രവർത്തിച്ചത് ആരാണ്? ഹനുമാനാണ് അല്ലേ. ഹനുമാൻ്റെ ആ സന്ദർഭോചിതമായ പ്രവർത്തനം കൊണ്ടാണ് അവിടെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് തീർന്നത്. അപ്പോൾ ആ ഹനുമാൻ്റെ ആ ഒരു കഴിവിൽ ശ്രീരാമസ്വാമിക്ക് മതിപ്പുണ്ടായി. അപ്പോൾ വേഗം തൻ്റെ കയ്യിൽ രാമനാമം കൊത്തിയിട്ടുള്ള ആ അങ്കുലീയം ഊരിയിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞത് സീതയ്ക്ക് കൊടുക്കണം, സംശയമില്ലാണ്ടാവാൻ. എന്നിട്ട് അടയാളവാക്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അടയാളവാക്യമൊക്കെ പറഞ്ഞു. നീ എന്തായാലും സീതയെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഈ വിധം വേറെ ആരും ഇല്ലയെന്നും എനിക്ക് ഉറപ്പുണ്ട്, അതാണ് നിൻ്റെ കയ്യിൽ തരണേന്ന് പറഞ്ഞു. അങ്ങനെ
ഹനുമാന യാത്രയാക്കി. അപ്പൊ അങ്ങനെ സീതയെ അന്വേഷിച്ചിട്ട് അവർ പല ദിക്കിലും നടന്നു, ധാരാളം സ്ഥലങ്ങളൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും കണ്ടില്ല. അപ്പൊ വന്ധ്യപർവ്വതത്തിന്റെ ആ ഭാഗത്ത് എത്തിപ്പണ്ട് അവിടെയുള്ള ആ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നാണ് ഒരു വലിയ രാക്ഷസനെ കണ്ടപ്പോ ഇതാണ് രാവണൻ എന്ന് വിചാരിച്ചു. ഇവരൊക്കെ കൂടി ആ രാക്ഷസനെ വധിച്ചു, പക്ഷെ അത് രാവണനല്ലാന്ന് മനസ്സിലാക്കിയപ്പോ അവര് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കുറെ പോകുമ്പോ ഇവർക്ക് വല്ലാണ്ട് ദാഹം തോന്നി. അപ്പൊ ദാഹിച്ചിട്ട് എങ്ങനെയാ എവിടുന്ന വെള്ളം എന്നൊക്കെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു ഗുഹ കണ്ടു. ആ ഗുഹയുടെ ഉള്ളിലേക്ക് എങ്ങനെയാ വെച്ചാൽ വള്ളികൾ പുല്ലൊക്കെ അങ്ങനെ ഉണ്ട്. ആ ഗുഹയുടെ വള്ളികളെ കൊണ്ട് പുല്ലുകളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ആ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു പുല്ലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെള്ളമില്ലാത്തടത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണങ്ങി കരിഞ്ഞ് കിടക്കണ്ടേ, അപ്പൊ ഇവിടെ വെള്ളം ഉണ്ടാവുന്ന തോന്നണേ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നു. അപ്പൊ ആ സമയത്തുണ്ട് അവരുടെ ആ ചിന്തയെ ശക്തിയാണെന്ന് കാണിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദാദി പക്ഷി അരയന്നങ്ങള് പക്ഷികളൊക്കെ പറന്നു പോകും. അപ്പൊ ഇവരുടെ ചിറകിൽ നിന്ന് വെള്ളം ഇവരുടെ ദേഹത്തെ കയറ്റി വീണു. അപ്പൊ പറഞ്ഞു അവര് ശരി തന്നെയാ, ഇത് ഈ ഗുഹയുടെ ഉള്ളിൽ വെള്ളം ഉണ്ട്, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗുഹയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ആദ്യം തന്നെ ഹനുമാനാണ് മുന്നിൽ നടന്നത്. അപ്പൊ ഹനുമാൻ സ്വാമി മുന്നിൽ ഇങ്ങനെ നടക്കണു. ഗുഹയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അല്പം കഴിഞ്ഞപ്പോ വല്ലാത്ത കൂലിരിട്ട്. അപ്പൊ അങ്ങനെ പരസ്പരം വഴി തെറ്റി പോവാണ്ടിരിക്കാൻ എല്ലാവരും കൈകൾ കോർത്ത് പിടിച്ച് ഇങ്ങനെ നടന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോ അവിടെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം കാണുകയും അവിടെ എല്ലാവർക്കും കാണുമ്പോഴേക്കും സന്തോഷം ഉണ്ടാവുന്ന ഒരു പ്രദേശം. രത്നം പതിപ്പിച്ചിട്ടുള്ള ചെറിയ ഇങ്ങനെ ചെറിയ ചെറിയ ജലാശയങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടെയൊക്കെ രത്നങ്ങളാണ് അത്ര അതിൻ്റെ നമ്മൾ കല്ല് വെച്ചിട്ട് കെട്ടണതിന് പകരം രത്നങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത്. പിന്നെ ധാരാളം വൃക്ഷങ്ങളുണ്ട്, അതിൽ നിറച്ച് ഫലമൂലാദികൾ ഇങ്ങനെ ഭൂമിയിൽ തൊട്ട് കിടക്കുകയാണ്. അത്രയ്ക്കും ഉണ്ട് കൽപ്പവൃക്ഷങ്ങളെ പോലെയുള്ള മരങ്ങൾ. പിന്നെ തേൻ നിറച്ച പാത്രങ്ങൾ, പാനീയങ്ങൾ നിറച്ച പാത്രങ്ങൾ, ഭക്ഷണ കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളൊരു ഒരു ഭാഗത്ത് അതൊക്കെ ഇങ്ങനെ കൂട്ടി വച്ചിരിക്കുന്ന ഒരു താമസ സ്ഥലം കാണാൻ പറ്റി. അപ്പൊ അതിൻ്റെ അവിടെ ഉണ്ട് രത്നങ്ങളും വസ്ത്രങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിപ്പിക്കപ്പെട്ടൊരു ഒരു ദിവ്യമായിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെ ആൾക്കാരെ ഒന്നും കാണാനില്ല, മൃഗങ്ങളെ ഒന്നും കാണാനില്ല. അങ്ങനെ അവർ നോക്കുമ്പോണ്ട് അതിസുന്ദരിയായിട്ടൊരു സ്ത്രീ കണ്ടാൽ അത്രയും ഒരു ഈ തേജസ് ദൈവ തേജസ് നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീയെ കണ്ടു. ജടാവൽക്കരങ്ങളൊക്കെ ധരിച്ചിട്ട് യോഗിനിയായിട്ടുള്ള സ്ത്രീയെ കണ്ടു. അഗ്നിജാല പോലെയുള്ള സുന്ദരിയായിരുന്നു എന്നാ പറയുന്നത്. കണ്ടപ്പോൾ എല്ലാവർക്കും കണ്ട വഴി തന്നെ അത്രയും സന്തോഷം അവരുടെ മനസ്സിലുണ്ടായി. അതുപോലെ ഭയം ഉണ്ടായി, കാരണം തപസ്സിരിക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ട്. അപ്പൊ വേഗം ഈ ഹനുമാൻ സ്വാമി ചെന്ന് നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ ഈ ഇവരെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഈ യോഗിനിക്ക് സന്തോഷമായി. അവർ ചോദിച്ചു നിങ്ങൾ ആരാ, എവിടുന്ന വരണേ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു, എങ്ങനെ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ അവർ ഹനുമാൻ സ്വാമി പറഞ്ഞു ഞങ്ങളിങ്ങനെ ശ്രീ അയോധ്യയിലെ ആ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള രാമനെയും ലക്ഷ്മണൻ്റെയും രാമനും ലക്ഷ്മണനും രണ്ടു പേര് സീതയോട് കൂടിയിട്ട് വനവാസത്തിന് വന്നു. ഇടയിൽ വച്ചിട്ട് ഒരു രാക്ഷസൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഞങ്ങളെ രാജാവായിട്ടുള്ള സുഗ്രീവനെ കണ്ടു. അങ്ങനെ സുഗ്രീവ സഖ്യം ചെയ്തതും ബാലിയെ വധിച്ചതും അങ്ങനെ ഇതാ ഈ സീതാന്വേഷണത്തിന് പറഞ്ഞു വെച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് എന്നിട്ട് ഇവിടെ വച്ചിട്ട് വെള്ളം ദാഹിച്ചിട്ട് നിവർത്തി ഉണ്ടായില്ലേ. അപ്പോൾ ഇവിടുന്ന് പക്ഷികൾ പറന്ന് പോണ കണ്ടു. അവരുടെ ചിറകിൽ വെള്ളം കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞങ്ങൾക്ക് തോന്നി ഇവിടെ വെള്ളം ഉണ്ടാവുന്നു, അതുകൊണ്ട് അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങ് ആരാണെന്ന് പറയണമെന്ന്. അപ്പൊ പറഞ്ഞു അതൊക്കെ ഞാൻ പറയാം, നിങ്ങൾ ദാഹിച്ചിട്ടല്ലേ വരണമെന്ന് പറഞ്ഞ്. ആദ്യം പോയി വെള്ളം കുടിച്ച് അവിടെ തേന് മധു എന്നൊക്കെ പറഞ്ഞാൽ തേന് ആണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് പഴങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ വിശപ്പും ദാഹമൊക്കെ കറ്റി വരൂ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗം വിശപ്പും ദാഹമൊക്കെ തീർന്നു വന്നപ്പോൾ പറഞ്ഞു വിശ്വകർമാവിൻ്റെ പുത്രിയായിട്ടുള്ള ഹേമയാണ് അത്. അത് ലോകത്തിന് മുഴുവൻ ലോകത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ളവളായിരുന്നു ഈ ഹേമ. അപ്പൊ നൃത്ത ധാരാളം നൃത്തം വിധത്തിലുള്ള പല വിധത്തിലുള്ള നൃത്തങ്ങൾ, നൃത്തങ്ങളുടെ പല രൂപഭേദങ്ങളുണ്ടല്ലോ. അപ്പൊ പല അങ്ങനെയുള്ള നൃത്തത്തിന്റെ ഭേദങ്ങൾ മുഴുവൻ അറിയണ സ്ത്രീയായിരുന്നു. അപ്പൊ അവര് നൃത്തം ചെയ്തിട്ട് ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ചു. അപ്പൊ ആ ശ്രീ പരമേശ്വരൻ ഈ മനോഹരമായ സ്ഥലം അവർക്ക് ദാനമായിട്ട് കൊടുത്തതാണ്. അവര് ഇവിടെ ഇരുന്നിട്ട് വത്സര കുറേ ദിവ്യ വത്സരം എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ അതായത് ഒരുപാട് കാലം
ദിവ്യവത്സര സംവത്സരം എന്ന് വെച്ചാൽ ദേവന്മാരുടെ ഇതാണ്. അപ്പം നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കണ്ണടച്ച് തുറക്കണം അത്രയൊക്കെയുള്ളൂ എന്ന് പറയും. അപ്പം അങ്ങനെ നമ്മുടെ നമ്മുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദിവസമാണ്. അങ്ങനെയുള്ള ദേവന്മാരുടെ ദിവ്യ സംവത്സരം എത്രയോ വർഷങ്ങൾ ദേവവർഷം തപസ് ചെയ്തു അവിടെ ഇരുന്നിട്ട് അല്ല അങ്ങനെയൊക്കെ. അപ്പം അതിൻ്റെ സഖിയാണ്, എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ഞാനൊരു ഗന്ധർവൻ്റെ പുത്രിയാണ്. അപ്പോൾ മോക്ഷോപായം തേടി ഞാനിത് ആ വിഷ്ണു ഭക്തിയോട് കൂടിയിട്ട് ഇവിടെ വസിക്കുകയാണ്. അപ്പോൾ അതാ ആ ബ്രഹ്മലോകം പോകിയപ്പോൾ ഹേമ എന്നോട് പറഞ്ഞു, ഇവിടെ എന്നെ തപസ് ചെയ്തിരുന്നോളൂ, ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രപ്രഭു ഇതുപോലെ വന്ന് അവതരിക്കും. അപ്പോൾ അങ്ങനെ സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ട് പോകുമ്പോൾ അവരെ അന്വേഷിച്ച് വാനരന്മാർ വരും. അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാവും. അവർക്കിപ്പോൾ ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കൊടുത്തതിന് ശേഷം ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ കണ്ട് നമസ്കരിക്കൂ. അപ്പോൾ ആ ഭഗവാൻ ദാ മോക്ഷം നൽകും, നിനക്ക് മുക്തിപ്രദം മുക്തി ലഭിക്കും എന്നുള്ളത് കൊണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ താമസിച്ചത്. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ അതാ എനിക്ക് മുക്തി ലഭിക്കാനുള്ള സമയമായിരുന്നു മനസ്സിലായി. ഞാനിതാ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന പോലെയുള്ള ബുദ്ധിമുട്ടില്ല, നിങ്ങളൊക്കെ കണ്ണടച്ചോളൂ, നിങ്ങളെവിടെ നിന്നാണോ പുറപ്പെട്ടെ അവിടെ ഞാൻ എത്തിക്കാമെന്ന് പറയും. അങ്ങനെ അവരൊക്കെ കണ്ണടച്ച് കണ്ണ് തുറന്നപ്പോഴേക്ക് അവരൊക്കെ എവിടെയാണോ നേരത്തെ നിന്നിരുന്നത് അവിടെ തന്നെ വനപ്രദേശത്തെത്തി. അപ്പോൾ എല്ലാവരും അത്യത്ഭുതമാണ് അത്യത്ഭുതമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരിതാ വീണ്ടും സീതാദേവിയെ അന്വേഷിച്ച് നടക്കണമെന്നുള്ള ഭാഗം വരെയാണ് ഇന്ന് വായിച്ച് സമർപ്പിച്ചത്. ഇനി സ്വയംപ്രഭയുടെ സ്തുതി മുതലായിട്ടുള്ള ഭാഗങ്ങൾ 16-ാം ദിവസമായിട്ടുള്ള നാളെ പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, വേണ്ടതുപോലെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാമം ജപിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേര് ഇതിങ്ങനെ കാത്തിരിക്കുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കിത് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. എന്നും നമ്മൾ എടുക്കുന്ന ഒരു സമയം ഒരേ സമയം തന്നെ. ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 മണി തൊട്ട് 6 മണി വരെ എന്നുള്ളത് നമ്മളുടെ ചില കാര്യങ്ങളെ കൊണ്ട് നേരം വൈകിട്ട് 4 മണിക്ക് തുടങ്ങണില്ല. 4 മണി തൊട്ട് 6 മണി വരെ എന്ന് വെച്ചാൽ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ 4 മണി ആവുന്നുണ്ട്, എന്നിട്ട് തുടങ്ങുമ്പോൾ ഒരു 4:30 ആവുന്നുണ്ട്. അതുകൊണ്ടാണ് സമയം വൈകണത്. അപ്പോൾ ഒരു കുറച്ച് നേരത്തെയൊക്കെ വന്ന് നേരത്തെ തുടങ്ങിയാൽ നേരത്തെ പോവുകയൊക്കെ ചെയ്യാം, അതിപ്പോൾ സൗകര്യം പോലെ ആവട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ആ 2 മണിക്കൂറോളം തന്നെയാണ് ഭഗവാൻ കൃത്യസമയത്ത് തുടങ്ങിയിട്ട് കൃത്യസമയത്ത് അവസാനിപ്പിക്കേണ്ട. സാധിക്കട്ടെ എല്ലാ ദിവസവും എന്ന് പ്രാർത്ഥിക്കുന്നു. നാമം ജപിക്കാം. ഹരേ രാമ ഹരേ രാമ രാമ ഒക്കെ ജപിക്കും. രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓരോ ദിവസവും നാമം ജപിക്കാനുള്ള കൊതിയും അതിനോടുള്ളൊരു ഇഷ്ടവും അതിങ്ങനെ കൂടിക്കൂടി വരണം. എത്ര ഉറക്കം ജപിച്ചാലും മതിയാവാത്ത അത്രയ്ക്ക്. കാരണം ആ നാമജപത്തിൻ്റെ ആ ഒരു മഹത്വം, രാമനാമത്തിൻ്റെ മഹത്വം, നാമജപത്തിൻ്റെ മഹത്വം, ഭഗവാന്റെ അതിരറ്റ കാരുണ്യത്തിൻ്റെ മഹത്വമൊക്കെ തിരിച്ചറിഞ്ഞു വെച്ചാൽ നമ്മൾ അത്രയും നാമം ജപിക്കാൻ ഇഷ്ടം കൂടി വരണം. അത് നമ്മൾക്ക് ആ ഇഷ്ടം കൂടി വരുന്നത് മറ്റുള്ളവർക്ക് അനുഭവമാകുമ്പോൾ അവർക്കും അതൊരു പ്രചോദനമായിട്ട് തീരും. അങ്ങനെ നാമം ജപിക്കാൻ നമുക്ക് സാധിക്കണം. അതിനും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ
Jai Shri Radhe Shyam.